സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം സത്യാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം തേത്താൽ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞൊറിയും പൂങ്കാറ്റേ അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞൊറിയും പൂങ്കാറ്റേ പുതിയൊരു ലജ്ജയിൽ മുങ്ങി പൊങ്ങും പൂമൈ കണ്ടിട്ടുണ്ടോ അവളുടെ പൂമൈ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ സ്വർഗത്തെ കാൽ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം പ്രേമവതിയാമെൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം അവൾ കൊടുക്കാൻ പുടവയുമാ അരികിലെത്തും പൊന്തയിലേ അവൾ കൊടുക്കാൻ പുടവയുമായി അരികിലെത്തും പൊന്തയിലേ അനുരാഗത്തിൻ മധുരം നിറയെ ഹൃദയം കണ്ടിട്ടുണ്ടോ അവളുടെ ഹൃദയം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം അവൾക്കു നൽകാൻ പൂക്കളുമായി അകലെ നിൽക്കും പൂക്കൈതേ അവൾക്കു നൽകാൻ പൂക്കളുമായി അകലെ നിൽക്കും പൂക്കൈതേ പുതിയൊരു ദാഹം പൂമ്പൊടി പൂശും പുഞ്ചിരി കണ്ടിട്ടുണ്ടോ അവളുടെ പുഞ്ചിരി കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം താമസി അമ്മയും ലിസിയും കടയിലേക്ക് പോകുന്നത് കണ്ടു ആശ്വാസമായി ആ ഇന്ന് മനസമാധാനത്തോടു കൂടി ഒന്ന് സംസാരിക്കാമല്ലോ എന്താ ഇത്ര ആലോചിക്കുന്നത് എല്ലാം ഞാൻ അറിഞ്ഞു പൊന്നച്ച പൊന്നച്ചന്റെ അമ്മയുടെ വഴക്കും അച്ഛന്റെ എതിർപ്പുമില്ല അതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ലേ ഇത്രത്തോളം പ്രതീക്ഷിച്ചിരുന്നില്ല ഇരിക്കൂ ഞാൻ
ആ കുടുംബത്തിൽ സമാധാനം നശിക്കുന്നത് നല്ലതാണോ? എന്റെ സമാധാനമേ എനിക്ക് വേണ്ടു. എല്ലാ തെറ്റുകളും എന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ വശീകരിച്ചതാണ് പോലും. വളയനിടമെന്നെ ഒടിക്കാൻ ഒക്കൂ. ആരെന്തും പറയട്ടെ, എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എന്തോ എനിക്ക് ശ്വാസമുട്ടുന്നു. വെറും തൊട്ടാവാടിയാകരുത്. പൊന്നച്ച എന്നെ മറന്നേക്കു. ശ്രേഷി, നീ എന്നെ വേദനിപ്പിക്കരുത്. ഇത് വേണ്ടായിരുന്നു. ധൈര്യമായിരിക്കും, എന്തും വേണ്ട. എനിക്ക് കാറ് കൂടി തന്നെ 50 രൂപ ആയിട്ടുണ്ട്. 250 രൂപയിൽ കുറഞ്ഞാണെങ്കിൽ എനിക്ക് വേണ്ട. 50, 100 കൂവാനരാ വന്നു. ആരാണ്? നമ്മുടെ കൊത്തമ്മത്തായി. എന്റെ കൊത്തമ്മത്തായി ഈ പ്രാവശ്യത്തെ കൊന്നിട്ടെനിക്ക് ആ ഞാൻ തരാവുന്നേ ചെയ്ത് പിടിക്കും. കുറവൊക്കെ ഞാൻ പരിഹരിക്കാം. മത്തായിച്ച എന്റെ പൊന്നു മത്തായിച്ചനല്ലേ. എടാ നീയൊക്കെ നിന്റെ കാര്യം കഴിയുമ്പോ പോളി പോലും കാണത്തില്ല. ആഹാ, 100 കൂവാതരാമ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ? എന്തോ നമ്മുടെ ഒരു പ്രശ്നവും നമുക്ക് നോക്കാം. ഞാൻ നേരെ തലമ കിടക്കണ ആരാ വട്ടായി അല്ല വാച്ചോ ആ ചേരാ പഠിക്കാൻ നിന്റെ നിന്റെ കേരളപ്പള്ളി ഒരു ചേരാ പഠിക്കാൻ ഒരുക്കണ. അവന്റെ മോനെ കല്യാണാലോചിച്ച് പോയത്. എന്നിട്ട് 20,000 സ്ത്രീ വരാം. കാര്യങ്ങളൊക്കെ അടുത്ത് വന്നപ്പോ എനിക്ക് 100 കൂവാ തരാവുന്ന. എടാ മുതുക്ക, എടാ എടാ നിന്റെ മോനെ അവിടെ കെട്ടുന്നിരിക്കുന്ന കാരണം നീ ഞൊട്ടു. അപ്പഴേ മത്തായിട്ടാ പെണ്ണ് കണ്ടാ കൊള്ളാവോ? കൊള്ളാവോ? കിളിയല്ലേ കിളി. എന്റെ കൊച്ചമ്മേ അവള് മുടി അരിച്ചിട്ടാ പിന്നെ തുണി ഉടുക്കണ്ടല്ലേ. നമുക്ക് പൊന്നത്തിന് വേണ്ടി ഒന്ന് ആലോചിക്കാനുണ്ടാ. അതിനു വേണ്ടിയല്ലേ ഞാൻ ഇവനെ ഇപ്പൊ ഓടിച്ചത്. അന്നക്കുട്ടി എന്താ അമ്മച്ചി? മത്തായിക്കത്ത് കടിക്കുകയും വേണം. പൊന്നച്ചന്റെ കാര്യമൊന്ന് കഴിഞ്ഞോട്ടെ. നിനക്ക് ഞാനൊരു സുന്ദര കുട്ടനെ കത്ത് വെച്ചിട്ടുണ്ട്. എടാ മത്തായി, ഈ 20,000 രൂപയുടെ ഒരു 5,000 രൂപയുടെ സ്വർണം കൂടെ ഒന്ന് ഒപ്പിക്കാവും. പക്ഷേ പെണ്ണി തന്നെ. പിന്നെ സിംഗപ്പൂരിൽ നീത വന്നതാ. മനസ്സ് പോലെ കാശുണ്ട്. അച്ചിങ്ങ പോലെ രണ്ട് കാൽ, മെച്ചിങ്ങ പോലെ രണ്ടീത്, ഓമയ്ക്ക പോലെ ഒരു കാല. നമുക്ക് പണം കുറഞ്ഞാലും ആദ്യത്തെ പെണ്ണ് വന്നു. ആ തുണി മേടിക്കണ്ടല്ലോ. രഞ്ജി, അവരവർക്ക് ചേർന്നതേ ആഗ്രഹിക്കാവൂ. നമ്മൾ പാവങ്ങളല്ലേ. എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇനി ഞാൻ എന്ത് ചെയ്യും? പാവുന്നിടത്തോളം ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. കൊല്ലച്ചിനെ അത്രത്തോളം സ്നേഹിക്കുന്നു. നമുക്ക് പണമില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇതുവരെ ആരുടെയും മുൻപിൽ തലകുലിച്ചിട്ടില്ല. റാഗേലമ്മ വഴിയിൽ വെച്ച് എന്നെ പറ്റിയെന്നാണ് ഇവിടെ വിളിച്ചത്. എനിക്ക് സങ്കടമുണ്ടെന്നേ. അമ്മ എന്നോട് ക്ഷമിക്കണം. അല്ലപ്പടി മത്തായി പോയിട്ടില്ല. ചാപ്പി എന്തെങ്കിലും ചെറിയ കാര്യം. ആഹാ, പൊന്നച്ചു ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛാ, എനിക്ക് കല്യാണം വേണ്ടെന്ന് 4-5 തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. ഇന്ത്യ ആലോചന വേണ്ടെന്ന് ഞങ്ങളും പറഞ്ഞതല്ലേ. ഞാൻ തീരുമാനിച്ചമ്മേ. കുഞ്ഞാമ്മയുടെ മകളെയല്ലേ? അതെ. ഈ പഠിക്കാത്ത ഞാൻ അവിടെ കേറ്റത്തില്ല. എടാ, 20,000 രൂപ സേവനം തരാമെന്ന് പറഞ്ഞ മത്തായി വന്ന് കയറിയിരിക്കുന്ന പണം മാത്രമല്ല പൊന്നച്ച കുഞ്ഞെ, പെണ്ണാണെങ്കിൽ കുതിരപ്പവൻ പോലിരിക്കും. മനസ്സിന് കത്തിയില്ലാത്തവര് കണ്ടാൽ ഉടനെ തലകറങ്ങി താഴെ. എന്ത് വെച്ചാ അവള് ബിയേക്കാരി എല്ലു. ഓണേ ഓൺ മത്തായി. എന്താ? ഇത് തന്റെ കുടയല്ലേ? എന്റെ കുടയാ? പഴയ കുടയാ. ഇപ്പോഴും തുണി ഗണ്ടച്ചേനാ. പക്ഷേ എങ്കില്
കുഞ്ഞിനെ ചൂടാൻ ഞാൻ തരത്തില്ല. എടോ ഇതെടുക്ക, ഇതെടുക്കാൻ എടോ എടുക്കാനാ പറഞ്ഞത്. ആ തായി എടുത്തോടാ, ഇറങ്ങ വെളിയിൽ. പോകാൻ എടോ പോകാനാ പറഞ്ഞത്. കുഞ്ഞെ കാപ്പ് കുടിച്ചിട്ട് പോയാൽ പോയോ? അവന് കഴിവുള്ള കൂടാ കാപ്പിയും കീട്ടി. എടാ എന്നൊരു അത്രയ്ക്ക് നെളിയണ്ട, ഞങ്ങൾ ചത്തുക്കാകും നിന്റെ ഭരണമൊക്കെ. നീ ഞങ്ങൾക്ക് ഒറ്റ മകനല്ലേ ഉള്ളൂ. ഒറ്റ മകനാണെന്ന് വാത്സല്യം പറയുന്നു. ആ മകനോട് ഇഷ്ടമുണ്ടെങ്കിൽ അവന്റെ മനസ്സുണ്ടെങ്കിൽ പെണ്ണെ കല്യാണം കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ പോലെ. കർത്താവ്, ആട്ടയെ പിടിച്ച് എന്റെ മോന് ശരിക്കും വിഷം കുത്തിവെച്ചിട്ടുണ്ട്. നട്ടല്ലില്ലാത്തവൻ പ്രേമിക്കാൻ നടക്കരുത്. എന്റെ പൊന്ന് കുഞ്ഞച്ച, അമ്മയും അച്ചായനും നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഒരുമിച്ച് എതിർക്കുന്നു. ഞാനെന്ത് ചെയ്യാണ്? എന്നാ നീ ഒരു കാര്യം ചെയ്യ്. എന്തോന്ന്? നീ കയറി അവളെയും കെട്ട, പ്രശ്നം തീർന്നല്ലോ. ഇത് ആര് നടത്തി തരും? ആ കാര്യം ഞാൻ പള്ളിയിൽ വെച്ചോ? പള്ളിയിൽ വെച്ച് അല്ലെങ്കിൽ പാലച്ചോട്ടിൽ വെച്ച്. എടാ, നമ്മുടെയൊക്കെ അപ്പുപ്പന്മാരുടെയും അമ്മമാരുടെയും കല്യാണം എവിടെ വെച്ചായിരുന്നു? ഞാൻ ചോദിച്ചതേ ആദാവിന്റെ അവോയുടെയും കാര്യമാണ്. അവരുടെ ഇടവക പള്ളി ഏതായിരുന്നു? എന്താ മനസ്സിലായില്ല? ഏതൻ തോട്ടം? അതുപോലെ വല്ല റബ്ബർ തോട്ടത്തിൽ വെച്ചായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് എപ്പോഴും തമാശ തന്നെ. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ മനസ്സിലാക്കുമായിരുന്നു. എങ്കിൽ കല്യാണവും കഴിഞ്ഞ ഇപ്പൊ ഒരു കൊച്ചുമായാലും. എടാ പൊന്നച്ച, നിനക്ക് ചുണയുണ്ടോടാ? എങ്കിൽ നോയമ്പ് വീഴുന്ന ആദ്യത്തെ ഞായറാഴ്ച പെണ്ണിനെ കൊണ്ട് പള്ളിയിൽ വന്നേരെ, അവിടെ വെച്ച് കല്യാണം. മുഖ്യ അതിഥിയായിട്ട് എന്നെ ക്ഷണിച്ചോ. എന്താ ശരി? കൊടാ കൊടാ, നീ പറ്റോ, ഞാനുണ്ട്. നമ്മുടെ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണമല്ലോ. അമ്മേ, അച്ഛൻ വരുന്നുണ്ട്, കൂട്ടത്തിൽ കഴിക്കാരനും ഉണ്ട്. ഓ അല്ല, പള്ളിപ്പിരിവിനായിരിക്കും, ഞാൻ അങ്ങ് മാറിയേക്കാം. വേണ്ട വേണ്ട, പള്ളി പണിക്കുന്നതിന് കൂടുതൽ രൂപ കൊടുക്കാമെന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞേരേ. പിന്നെ ഗ്രേസിയുടെ കാര്യം പള്ളിയിൽ മുടക്കണമെന്ന് തീർത്തും പറയണം. അവളെ അവളുടെ അമ്മയും മുടക്കേക്കാം. എന്താ ഈശ്വസിയായിട്ട് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നാട്ടെ അച്ഛോ, ഇന്നലെ പള്ളിയിൽ വരാനത്തില്ല, തലവേദനയായിരുന്നു. പ്രായശ്ചിത്തമായിട്ട് ദേവമാതാവിന്റെ പേരിൽ ഒരു 5 രൂപ ഞാൻ നേരത്തെ പെട്ടിയിൽ ഇട്ടിട്ടുണ്ട്. നല്ലത്, പക്ഷേ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത്. അച്ഛോ, അവള് മിടുക്കത്തിയ, അവള് വല്ലവർക്കും വല്ലതും കൊടുത്തെങ്കിലല്ലേ നമ്മൾ അറിയാൻ ഒക്കുള്ളൂ. ഇയാണ്ടി, കുരുമുളക് പറിക്കുമ്പോ ഒരു പൊൻകുരിശ് പള്ളിക്ക് കൊടുക്കണമെന്ന് ഓർത്തിരിക്കുക. വളരെ നല്ലത്, പക്ഷേ പ്രമാണങ്ങൾ അനുസരിക്കുന്നത് ബെരിയേക്കാൾ നല്ലതാണ്. അച്ഛോ, ഒരു കാര്യം, ആ ഗ്രേസിയുടെ കാര്യം അല്ലോ അച്ഛൻ അറിയുന്നുണ്ടോ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അയ്യോ, അച്ഛനെന്തോ ഈ പറയുന്നേ, പ്രാർത്ഥിക്കുന്നുണ്ടെന്നോ? അച്ഛോ, ആ പെണ്ണ് മഹാ അലമ്പ, അവളും അവളുടെ അമ്മയും കൂടെ ആ ദേശത്തുള്ള ചെറുപ്പക്കാരെ ഒക്കെ വഷളാക്കുക. അത് ശരി, എന്നാലും അവളുടെ കല്യാണം ഉറച്ചില്ലേ. വലിയ കാര്യം, ഈയോ നാട്ടിൽ നിന്ന് ശല്യം ഒഴിഞ്ഞല്ലോ. സന്താശ. അതെ അതെ, അപവാദങ്ങൾ ഒഴിയും. നോയിമ്പ് വീടുന്ന ഞായറാഴ്ച എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഓഹോ, അപ്പോ വലിയ ആർഭാടമൊന്നും വേണ്ട, ഒരു കൊച്ചു കല്യാണമാക്കി. കൊച്ചോ വലതോ നടത്തട്ടെ, കണ്ട തേവടിച്ചുകളുടെ കാര്യം ഞങ്ങൾ എന്തിനാ അറിയുന്നത്? എന്നാലും നമ്മുടെ ചെറുക്കനല്ലേ കെട്ടുന്നത്? നമ്മുടെ ചെറുക്കനോ? ആരാ പറഞ്ഞു തമ്മടത്തരം പറഞ്ഞു? നമ്മുടെ പൊന്നത്തിനാ പറഞ്ഞത്. അവന്റെ തന്ത പറയത്തില്ല, അവൾക്ക് മുറ്റത്ത് കയറാൻ യോഗ്യതയുണ്ടോ? എന്താ അവൾക്ക് ഇത്ര കുറവ്? അച്ഛോ, അവൾ പാവപ്പെട്ട വെറും കഞ്ഞിയാച്ച, കഞ്ഞി. നമ്മുടെ ഭർത്താവ് ശോമിച്ച് ആ സ്നേഹിച്ചതും കൂടെ കൊണ്ടുനടന്നതും പാവപ്പെട്ടവരല്ലേ? ആ കിട്ടിയ അനുഭവം കണ്ടില്ലേ? ആമ്പിള്ളേരെല്ലാം കൂടെ പിടിച്ച് കുരിശേ തറച്ചു പാവങ്ങളെ കൊണ്ടുനടന്നതിന്. ദേവരാജ, ലോകം വളരെ വളർന്നുപോയി, അതനുസരിച്ച് നമ്മുടെ ചിന്തകളും വളരണം. അച്ഛോ, അതൊക്കെ അച്ഛന്റെ മനസ്സിൽ ഇരുന്നാ മതി, അത് ഇവിടെ വേണ്ട. നിങ്ങളുടെ സഹകരണം കൂടി അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ പട്ടി സഹകരിക്കും. അച്ഛൻ ഈ പള്ളി ഇടവേ നശിപ്പിക്കുന്ന ഒരു മട്ടാണല്ലോ. കാപ്പി കൂട്ടാ കൊടുക്കുന്നത്, കൊണ്ടുപോയി. ഞങ്ങൾ ഇറങ്ങട്ടെ. ആണുങ്ങൾ കൊടുക്കണം പട്ടം, അല്ലെ ഇങ്ങനെയൊക്കെ ഇരിക്കും. പള്ളി പണിയിക്കുന്നതിന് ഒരു നയാ പൈസ ഈ വീട്ടിൽ നിന്ന് കൊടുത്തു പോകരുത്. ഇവിടുന്നോ? പുതുമണവാളൻ മണവാട്ടിയും നല്ല ചേർക്ക. പൗലോസ് എന്താണെന്നും മിണ്ടാവരുന്നേ? അതിനിപ്പോ എന്തും മിണ്ടാനാ, സ്വർഗത്തിൽ വെച്ച് കർത്താവ് തീരുമാനിക്കുന്നില്ല. അങ്ങനെ തീരുമാനിക്കും. മത്തായിച്ച, ഞങ്ങളെ തോപ്പിച്ച് അവൻ കല്യാണം നടക്കും.
അവനെ തോൽപ്പിക്കാമെന്ന് ഞങ്ങൾ ഒന്ന് നോക്കട്ടെ. ഇനി ഈ അടിച്ചതിനകത്ത് അവനെ ഞങ്ങൾ കേട്ടില്ലല്ലോ. അത് തന്നെ, അര കൈ നോക്കിയില്ലെങ്കിൽ അപ്പനും അമ്മയ്ക്കും വല്ല വിലയുണ്ടോ? അങ്ങനെ പറയാം, പുകഞ്ഞ പൊള്ളി പുറത്ത് ഇല്ലേ. അടിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി അങ്ങ് അടിച്ച് അടിക്കണം. അന്നക്കുട്ടിക്ക് ഒരു ചെറുക്കനെ ദത്തെടുത്ത് ഞങ്ങളുടെ സ്വത്ത് മുഴുക്കെ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുക. എന്താ മത്തായിച്ച? അത് കൊള്ളാം. അതെ, അന്നക്കുട്ടിക്ക് എന്തോ സ്ത്രീകളെ കൊടുത്തു. ഞങ്ങൾക്കുള്ളത് മുഴുക്കെ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുക. അവരോട് പകരം വീട്ടാതെ ഞാൻ ജീവിച്ചിരിക്കില്ല. പിന്നെ ഒരു കാര്യം, ചെറുക്കൻ പണക്കാരനല്ലെങ്കിലും കുടുംബക്കാരനും മിടുക്കരുമായിരിക്കും. ഞാനിവിടെ ദത്തിയത് അത് മത്തായിക്ക് അറിയാമോ? അപ്പൊ ചുമ്മാതല്ല ഇത്ര തന്റേടം. ഇവിടെ അമ്മയുടെ കല്യാണവും ദത്ത് കല്യാണമായിരുന്നു. ആഹാ, അപ്പൊ കുടുംബത്തോടെ ഉള്ളതായി കൃഷി. ദത്താണെങ്കിലേ ആണുങ്ങളെ ചവിട്ട് കൊള്ളാതെ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാമല്ലോ സൗകര്യമായിട്ട്. ഏ, എനിക്ക് ദേഷ്യം വന്നാലേ ചവിട്ടാൻ ഏണൊടിക്കുന്നവനാ. മത്തായിച്ചുണ്ടോ ഈ ആലോചിക്കുന്നേ? ഇല്ലേ, ഞാനൊരു ചെറുക്കനെ ഒന്ന് കണ്ടു. വനജയുടെ മനോഹര നൃത്തം ഇന്ന് രാത്രി വനജാ കാർണിവലിൽ. ഈ നൃത്തം കണ്ട് ഇക്കിലൊരാളർക്ക് പണം മടക്കി കൊടുക്കപ്പെടൂ. കാർണിവൽ ഇന്ന് രാത്രി. എന്തുവാണ്? ഒരു കാര്യം പറയാനുണ്ട്. നാശമായല്ലോ ഡാൻസ് തുടങ്ങാറേ, പിന്നെ കാണാം. കുഞ്ഞിന് ലോട്ടറി അടിച്ചു ഒറ്റ രൂപ. തന്റെ തമാശകള ആ കാർണിവൽ ഡാൻസ് ഇപ്പൊ തുടങ്ങും. വനജ എന്നൊരു പെണ്ണിന്റെ ഇവളുടെ ഡാൻസ് ഒന്ന് കാണണം. കണ്ടാൽ നമ്മുടെ ആഹാരം വരെ മടുത്തു പോകും. അത്രയ്ക്ക് ഭയങ്കര വൃത്തികേടാണ്. കൊണ്ടി കാളകുഞ്ഞ്, ഇതൊരു കല്യാണക്കാരിയാണ്. ഒറ്റ പെണ്ണേ ഉള്ളൂ, സംഗതിയെല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുക. ഒത്താൻ 100,000 രൂപ. ബാബുഞ്ഞെ, താൻ പോടോ. 800,000 രൂപ ആരാന്ന് പറഞ്ഞാലും വനജയെ കാണാതെ ഞാൻ വരികയില്ല. താനും ബാ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. എന്നാ ഞാനും വെള്ളം കാണോ? അതിന്റെ യാത്ര പോയി. വെള്ളം അമ്മേ, വെള്ളം കാണോ? Wine glass,
വനജിയുടെ ഓരോ ചലനവും പ്രേക്ഷക ഹൃദയങ്ങളിൽ അമൃതധാര പൊഴിച്ചുകൊണ്ടിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഗംഭീരമായ ഒരു നൃത്തം വരെ കണ്ടിട്ടില്ല. ജോസ് കുഞ്ഞെന്നും പറയും. വലിയ കണ്ടാക്കട്ട പണ്ട് എലിസബത്ത് റാണിയെ കൊണ്ടുവന്ന് ഒരു കാര്യം കളിപ്പിച്ചു. പിന്നെ കിട്ടു ഭാഗവതരെ സുബയ്യ ഭാഗവതരെ ഇവരെ കൊണ്ടൊക്കെ നാടുക കച്ചേരി പായിപ്പിച്ചു. എനിക്ക് വനജിയുടെ ഫുൾ അഡ്രസ് വേണം. അയ്യോ എന്റെ സാറേ, വനിതയ്ക്ക് അഡ്രസ് വേണ്ട, ചുമ്മാ വനജ 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 എന്ന് എഴുതിയാ മതി. അഥവാ വേണമെന്നുണ്ടെങ്കിൽ എന്റെ പേരിട വെച്ചോ, വനജ മഴ ബാബു കൊത്തമംഗലം. അയ്യോ എന്ത് ഉപകാരം, ചുമ്മാ എഴുതിയാ മതിയല്ലോ. നീ ഞങ്ങളെ ബാധിച്ചു. നാളെ രാവിലെ കാണാം, അതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ കുടലിൽ താമസിച്ചിട്ട് ശ്വാസം മുട്ടുന്നല്ലോ. ഒന്നുമില്ല, എന്തെങ്കിലും ജോലി സമ്പാദിക്കണമല്ലോ, അതെപ്പറ്റി ഓർക്കുകയായിരുന്നു. ഏതായാലും ബി എ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടല്ലോ. എത്ര ബി എക്കാർ വെറുതെ നടക്കുന്നു. ഇത് മണവാളന്, ഇത് മണവാട്ടിക്ക്. ആ കുഞ്ഞച്ഛനാ, നീ പോയി കസാര എടുത്തോണ്ട് വാ. ബോറടിക്കാൻ വന്നതാ, ഇരിക്കണോ പോണോ? കൊണ്ടാലിച്ചു മോളെ. ഗ്രേസി, ഈ സമയത്ത് വന്ന് കയറുന്നവൻ എന്തൊരു മഹാബോറനായിരിക്കണം. അവൻ ഒരു കപ്പ് കാപ്പി കൊടുത്ത് പറഞ്ഞു വെച്ചേക്കാ അല്ലേ. ആ പോയി കാപ്പി കൊണ്ടാ. ശരി മോളെ, ഒരു ജീപ്പട്ടി നീ എടുത്തോണ്ടാ. എങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ? ആ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. മധു ഇത് മധുരയിലോ അതോ മലമ്പുഴയോ? ഞങ്ങൾ ഈ മാഞ്ചോട്ടിൽ തന്നെ ആയിരുന്നു. മധു ഇത് മാഞ്ചോട്ടിലോ? താങ്ക് യു, താങ്ക് യു. എടോ, എന്നെ പെണ്ണും പിള്ളക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം. തീപ്പെട്ടി ഉണ്ടാ.
ശരി കൊള്ളിയില്ലാത്ത തീപ്പറ്റ നോക്കിക്കോ കിഴക്കയിലെ ഒറ്റക്കിടണ പാപ്പനെ കൊണ്ട് നിന്നെ കെട്ടി കെട്ടിക്കുമോ പിന്നെ കടിക്കാതെ കൊള്ളിയുള്ള തീപ്പറ്റയാണ് കൊടുക്ക എന്താ വന്നിട്ട് നീ ഉറങ്ങാണ് ഏ എന്താ എന്താ ഇന്നലെ ഉറങ്ങില്ലേ ഇതാ നോക്ക് മരോട്ടി കാണുന്ന കാക്കയെ പോലെ ഇങ്ങനെ എന്ത് പറ്റി ഗ്രേസ് എന്തോ ജോലി അന്വേഷിച്ചു പോകുന്നെന്നോ എടി ഞാത്തു പോ ഒന്ന് ചോദിച്ചാട്ടെ കൂട്ടുകാർ തമ്മിലാവുമ്പോൾ പറയുമല്ലോ എന്റെ അഭിപ്രായത്തിൽ വിവാഹം കഴിഞ്ഞ ഉടനെ ജോലി അന്വേഷിച്ചു പോകുന്ന അത്ര പന്തിയല്ല കേട്ടോ ഗ്രേസി പിന്നെ ഞാൻ ഇവിടെ കുത്തിയിരിക്കണമെന്നാണോ പറയുന്നത് എടാ നീ ഗ്രേസിയെ വിളിച്ചോണ്ട് നിന്റെ വീട്ടിലോട്ടൊന്നും ചെല്ലേ എന്താ സ്വന്തം മകനല്ലേ ഇഷ്ടമല്ലാത്ത ഒരു കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചു അങ്ങ് വിഴുങ്ങി കളയും വീട്ടിലെ നിലപാട് നീ വിചാരിക്കുന്നതിനൊക്കെ വഷളാണ് കുന്തീ രാഘവനും ഉപദ്രവിക്കും കുന്നിട്ട ചുമ്മാ ഇരി ചേട്ടത്തി ഇതെല്ലാം വെറും വാഴ്ത്താളമല്ലേ ഈ ഓല പാമ്പെന്ന് പറഞ്ഞ പേടിക്കുന്നതിന് അമ്മയുടെ വൈരാഗ്യത്തെ പറ്റി കുഞ്ഞച്ചന് അറിയില്ല ഒരു യുദ്ധത്തിൽ തോറ്റുപോയ പടയാളിയുടെ മട്ടിലാണ് അമ്മയുടെ ഇപ്പോഴത്തെ നില രണ്ടു ദിവസത്തേക്ക് ഈ പോരും പിണക്കും എല്ലായിരിക്കും പിന്നെ എല്ലാം നേരെ ആവും എന്റെ പെണ്ണുച്ച നേരെ മോനെ കുഞ്ഞച്ചൻ പറയുന്നതിൽ അല്പം കാര്യമുണ്ട് എന്തായാലും അപ്പനും അമ്മയും അല്ലേ ശരി പോയി നോക്കാം പിന്നെ ചേട്ടത്തി കല്യാണത്തിന്റെ നീക്ക് ബാക്കിയൊന്നും ഇല്ലേ വിശക്കുന്നു എന്തായാലും തിരക്കില്ല ഇഷ്ടമുള്ള എന്താണെന്ന് പറഞ്ഞാൽ തിരിഞ്ഞു വരിക്കാത്ത എന്ത് എനിക്ക് ഇഷ്ടമാണ് എന്നാൽ എല്ലാവരും ഒരു വെളിച്ചെണ്ണക്കും ചുക്കിനും മറ്റും വില കുറയുന്നു അത് കുഴപ്പമാണല്ലോ എന്നാലേ റബറിനും കുരുമുളകിനും വില കേറുന്നു പൊന്നച്ചായാലും ഗ്രേസിയും കൂടി വരുന്നുണ്ടല്ലോ അമ്മേ വഴക്കൊന്നും പറയരുതേ നീ പോയി നിന്റെ കാര്യം നോക്കണേ പിന്നെ ഒരു കാര്യം അമ്പിനും നിന്നിനും അടുത്ത് പോകരുത് കേട്ടോ ഞാൻ എടുക്കുന്നില്ല നീ എടുക്കാതിരുന്നാ മതി അമ്മേ എന്താ കാര്യം ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് എന്താ അറിയാം അവന്റെ പുറകിൽ പറഞ്ഞു നിൽക്കുന്നത് അയ്യോ നാണം കൊണ്ട മോയ്ക്ക് അവനെ കയ്യിലെടുത്തു എന്നിട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു മുമ്പോടി മിടുക്കി നീ ചരക്ക് ചരക്കാണെന്നോടി അമ്മയ്ക്ക് ഇവളൊന്നും പറയേണ്ട കാര്യമില്ല എവിടിച്ചേക്ക് നിൽക്കാനുള്ളതല്ല എന്റെ കുറ്റം കയറി വന്നാൽ ഞാൻ ഇതിനപ്പുറം പറയും പറയും അതത്ര സാമർഥ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ചക്കാത്തിന് കാര്യമൊന്ന് പറ്റിച്ചു എന്നിട്ട് പൊടിക്കണ്ടത്തിലെ കൊച്ചമ കളിച്ചിരിക്കാൻ എഴുന്നള്ളിയിരിക്കുന്നു വെള്ളം ഒന്ന് വാങ്ങി വെച്ചരുത് ഇല്ലേ ഇത് നല്ലാതെ എന്റെ അപ്പനും അമ്മയാണെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ വന്നത് നീ എന്റെ മകനാണെന്ന് എനിക്ക് വിശ്വാസമില്ല എനിക്ക് അത്ര പോലും ഇല്ല കല്യാണം വരെ അപ്പനും അമ്മയും ഇല്ലായിരുന്നു ഇപ്പൊ എങ്ങനെ ഉണ്ടായി അപേക്ഷിക്കാനും കാലം പിടിക്കാനും ഞാൻ വന്നതല്ല ഞങ്ങളിവിടെ താമസിക്കും നീ തേവിളിച്ച ഇവിടെ വീട്ടിൽ വിട്ടിട്ട് നീ ഒറ്റയ്ക്ക് വന്നാൽ ഇവിടെ താമസിപ്പിക്കാം ഇവിടെ തേവിളിച്ച് നമ്മൾ വിളിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഒരു മകളുണ്ടല്ലോ അവളെ ആരും അങ്ങനെ വിളിക്കാതിരിക്കട്ടെ അതെ ഞാൻ നോക്കിക്കോളാം എന്നാൽ ഈ തേവിടിച്ചിയുടെ കാര്യം ഞാനും നോക്കിക്കൊള്ളാം കൊണ്ട് ചെല്ലടാ പട്ടിണി കിടന്നിട്ട് ആക ഈ കൈ കൊണ്ടാണെന്ന് ഞാൻ ഇവരുടെ കഴുത്തിൽ താരി കെട്ടില്ല എന്റെ ഈ കൈ കൊണ്ട് എന്റെ ഈ കൈ തളരുന്നവരെ എന്റെ ഭാര്യ ഞാൻ പട്ടി നിൽക്കുന്നു കഴിഞ്ഞു വന്നിരിക്കുന്നു യുദ്ധം ചെയ്യാൻ ഞാൻ യുദ്ധത്തിന് വന്നതല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ അവരുടെ തന്റെയും പൗരുഷവും ഏറ്റിട്ടുണ്ട് ഈ നാട്ടുകാരുടെ മുഴുവൻ സഹായവും ഏറ്റിട്ടു അമ്മേ പാവപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്ന കുറ്റത്തിന് സ്വന്തം മകനെ നിങ്ങൾ രണ്ടുപേരും തള്ളിപ്പറഞ്ഞു നിങ്ങൾ എന്നെ കുത്തിക്കൊന്നാൽ പോലും അവസാന നിമിഷം വരെ ഈ മകൻ നിങ്ങളെ തള്ളിപ്പറയില്ലെന്നേ വഴി എന്താ ചെറുക്കനെ ഇഷ്ടപ്പെട്ടു കൊള്ളാം നന്നായിരിക്കുന്നു എന്താ ചെറുക്കന്റെ പേര് ജോ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ യാതൊരു പരിപാടിയും അവനില്ല ഇങ്ങോട്ട് നോക്കിക്കേ ഒരു വീടി പോലും അവൻ പഠിച്ചിട്ടില്ല പെൺപിള്ളേർ അവന്റെ ദേഹത്തൂടെ തോറ്റുരുങ്ങി ചവിട്ടി മെതിച്ചു പോയാലും അവൻ നോക്കത്തില്ല അവനൊരു നാണവാ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആദ്യമേ പിന്നെ റാഗയിലമ്മയുടെ നിർബന്ധം കൊണ്ടാണ് പിന്നെ ഉരുമയും തടവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിട്ട് അപ്പൊ ജോസ് നല്ല പറവാട്ടുകാരനാണല്ലോ കീറാമുട്ടിക്കാരെന്ന് വെച്ചാൽ പഴയ രാജാക്കന്മാരല്ല പണം പോയല്ലേ ഉള്ളൂ ഇന്നും അവരുടെ മുഖത്ത് നോക്കി അവരുടെ കരയിൽ ഒറ്റ ഒരുത്തം പോലും ഒന്നും പറയത്തില്ല
ഏറ്റവും ഞാൻ കറി അടച്ച കിണമുട്ടിക്കാരന്റെ അപ്പനും പെങ്ങളും നാത്തോണിയും ചിറ്റപ്പനും മക്കളും മക്കളുമക്കളും അയ്യന്മാരും കുഞ്ഞുങ്ങളും മുട്ടയെ നീങ്ങി നടക്കുന്ന പിള്ളേര് വരെ കീറാമുട്ടിക്കാരല്ലേ കീറാമുട്ടിയല്ലേ അതെ അത് മതി അത് മതി പക്ഷെ നെടുനീളം ഒരു കുഴപ്പം കിടക്കും ദത്തിന്റെ കാര്യത്തിൽ ചെറുക്കൻ അത്ര തൃപ്തിയല്ല അവൻ വലിയ അഭിമാനിയ അതിലെന്താ അവന്റെ സ്വന്തം വീട് പോലും ഇവിടെ കഴിയാമല്ലോ ഒക്കെ ഞാൻ പറഞ്ഞു നോക്കി രക്ഷയില്ല ഒരു വ്യവസ്ഥ സമ്മതിച്ചാൽ അടുക്കും സ്വത്ത് മുഴുവനും ചെറുക്കന്റെ പേർക്ക് എഴുതി കൊടുക്കണം അതവന്റെ മനസ്സിലിരിക്കട്ടെ അതിവിടെ വേണ്ട മൊത്തായിച്ച ചെറുക്കന്റെയും പെണ്ണിന്റെയും കൂടെ പേരിൽ എഴുതി കൊടുക്കാമല്ലോ എഴുതിയാലും ഇല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൂടെ ഉള്ളതല്ലേ പിന്നെ എഴുതിയാലെന്താ ഇല്ലെങ്കിൽ എന്താ എന്നാ കുഞ്ഞുറക്ക ഞാൻ ഇറങ്ങട്ടെ എല്ലാ കാര്യങ്ങളും ഇനി ഇടിച്ചുറപ്പിച്ചിട്ടേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ ഓ അവൻ ആള് വേന്ദ്രനാ അവൻ പോയ കാര്യം സാധിച്ചോണ്ട് പോരുള്ളൂ ചെറുക്കൻ കൊള്ളാം നന്നായിരിക്കും കേട്ടോ ചെന്നാൽ ഉടനെ കത്തയക്കണം അത് നീ പറയണോ ഞാൻ ചെന്ന ഉടനെ എഴുത്തയക്കില്ല മോളെ മോള് ചേച്ചി കരയിപ്പിക്കരുത് പൊട്ടിപ്പെണ്ണ പിന്നെയും കരയുക ഞാൻ ഉടനെ അങ്ങ് മടങ്ങി വരത്തില്ല പെണ്ണച്ച വേനങ്ങ് പോവില്ല നീ എന്തൊരു മനുഷ്യൻ നീ ഉടനെ അങ്ങ് എത്തിച്ചേരുമെന്ന് ഞാൻ വിചാരിച്ചു ആ പിന്നെ ഒരു കാര്യം എന്തെങ്കിലും കാരണവശാൽ ജോലിക്ക് തടസ്സം നേരിട്ടാൽ പിന്നെ അവിടെ നിൽക്കരുത് ഉടനെ ഇനി പറയും തടസ്സമുണ്ടാകാൻ കാര്യമില്ല എന്നാ കുറച്ച് ചില്ലറ കാശുണ്ട് ഇപ്പോഴത്തെ കാര്യം പിടിയിടാ നിന്റെ സ്റ്റൈൽ ഒന്നും അടിക്കണം ഇങ്ങനെ തപ്പിച്ച് എന്റെ പൊന്ന് ജോസുകുഞ്ചേ ഞാൻ പറയുന്ന ഒന്ന് കേട്ട് ഓ പറഞ്ഞ് തുടയ്ക്കണം സ്വത്ത് മുഴുവനും ചെറുക്കന്റെയും പെണ്ണിന്റെയും പേർ കെടി തരാവുന്ന കുഞ്ഞവളാച്ചൻ സമ്മതിച്ചില്ല ഞാൻ കുഞ്ഞവളാച്ചനെ കൊണ്ട് സമ്മതിപ്പിച്ചതാ ഓ അങ്ങനെയാണോ പക്ഷെ വേറൊരു ഗ്രഹപ്പഴ ഞാൻ അവിടെ ചെല്ലുമ്പോ പന്തളത്തുനിന്ന് വേറൊരു കോൾ വന്നിരിക്കും ഒരു YWCA പാസ്സായവൻ അയ്യോ എന്നിട്ട് അവരെയും ഒന്ന് പറഞ്ഞുവിടാൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടെന്ന് അറിയാം അവസാനം ഞാനൊരു വേല അങ്ങോട്ട് വെച്ചു കൊടുത്തു അതേറ്റു കുഞ്ഞെ ചെറുക്കൻ രണ്ടാകത്തുകാരനാണെന്നും ആദ്യത്തെ ഭാര്യയെ അവൻ തൊഴിച്ചു കൊന്നതാണെന്നും അങ്ങോട്ട് താറ്റി ഉടനെ രാഘേലമ്മ അയ്യോ അതോടെ കല്യാണം മാറി മത്തായി ഈ ഉപകാരം ഞാൻ ഒരിക്കലും മടക്കുന്നതായി തൽക്കാലം ഈ 100 രൂപയില്ല പിന്നെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ മത്തായി കുഞ്ഞെ കല്യാണം കഴിഞ്ഞുള്ള ബഹളത്തിൽ എന്റെ രൂപയുടെ കാര്യം മറക്കല്ലേ ശരിയാക്കാവിടോ മാനേജർ
പൊന്നച്ചന്റെ കത്തുവരും വന്നു ചേച്ചി അതുകൊണ്ട് വിഷമിക്കുകയും ചെയ്തു. എടി നിനക്ക് കീറിയ ബ്ലൗസേ ഉള്ളൂ, ഈ നാക്കും ഉണ്ട്. ആ ചേച്ചി ഉണ്ടായിരുന്നോ? കുഞ്ഞിത്തിന് എപ്പോ വന്നു? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ ഉള്ളു. നോക്ക്, നാളെ നല്ല പുത്തൻ ബ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ട്, സ്കൂളിൽ പോകാം. ചേച്ചി എവിടെയായിരുന്നു? റേഷൻ മേടിക്കാൻ പോയതാ കുഞ്ഞു. അപ്പോഴാണ് നമ്മുടെ പൊന്നത്തിന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞു അവരെല്ലാം പള്ളിയിൽ ഇറങ്ങി വരുന്നത്. ഓ, ചേട്ടൻ ക്ഷണിച്ചില്ല. ഞങ്ങള് പാവങ്ങളാണ്. ഞങ്ങളുടെ പെണ്ണിനെ കല്യാണം കഴിച്ച് പാവം പൊന്നത്തിനും വയ്യാതാരമായി. ഓ, ചേട്ടൻ ദുഃഖിക്കാതിരിക്കൂ, ഒരു കാലത്ത് എല്ലാം നേരെയാവും. ഞാൻ ഗ്രേസിയോട് പറയായിരുന്നു ഇങ്ങനെ കരഞ്ഞും കൂടിയിരിക്കാതെ പ്രയോജനമുള്ള വല്ല കാര്യം ചെയ്യാം. നേരാവും. ഞാൻ ഇറങ്ങട്ടെ ചേട്ടൻ? കാപ്പ് കുടിച്ചിട്ട് പോവാം. വേണ്ട, ഇപ്പൊ കഴിച്ചിട്ടാണ്. ഗ്രേസി, എങ്ങോട്ടാ? പോലീസ് സ്റ്റേഷൻ വരെ. ആ, ഒറ്റയ്ക്കേ ഉള്ളോ? ഭർത്താവ് എവിടെ? അദ്ദേഹം എന്റെ കൊച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓഹോ, എന്നെ മനസ്സിലായോ? അതെ, ഇങ്ങോട്ട് കറിക്കുള്ളൂ. ഞാനിവിടെ കയറിക്കൊള്ളാം. പെണ്ണുങ്ങളുടെ സ്ഥാനം ഇവിടെ, ഇങ്ങോട്ട് കറിക്കോ. നിങ്ങളുടെ സാരി അറിഞ്ഞാൽ പരിഭവിക്കില്ലേ? ഇല്ല, അവൾ ഈ വഴി വരില്ല. അവള് പ്രസവിച്ച് കിടക്കുക. ആ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ചോദിക്കാൻ മറന്നുപോയി, എന്താ പേര്? കാമുകി. നല്ല പേര്. എന്റെ പേരും ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ്. എന്താ നിങ്ങളുടെ പേര്? കാമുകൻ. ഓഹോ, കേട്ടിട്ടുണ്ട്. പ്രേമത്തിന്റെ ഹോൾസെയിൽ നിങ്ങൾ തന്നെ? ആ, ആയിരുന്നു. പക്ഷെ ഇപ്പോഴല്ല, ഇപ്പൊ ചില്ലറ വ്യാപാരങ്ങളേ ഉള്ളൂ. ആ, കടം കൊടുത്തിട്ടായിരിക്കും ഈ ചെന്നിട്ട് ശീലിച്ചു പോയത്. അതുകൊണ്ടല്ല, എനിക്കെതിരായി കോളേജിൽ പഠിക്കുന്ന ഒരു പെണ്ണ് ഇപ്പൊ ഹോൾസെയിൽ തുടങ്ങിയിരിക്കുക. അതിനെന്താ? നിങ്ങൾ വില കുറച്ച് കൊടുക്കണം. എന്നാലും വലിയ വിശേഷമല്ല, അവൾ സുന്ദരിയായതുകൊണ്ട് എല്ലാരും അവിടെ പോവുള്ളൂ. അതിനൊരു മാർഗമുണ്ട്, അവളെ വല്ലെടുത്തും കെട്ടിച്ചേക്കാൻ നോക്കണം. വല്ലയിടത്തും കെട്ടിച്ചയക്കാൻ പോകുന്നില്ല, ഞാൻ തന്നെ കെട്ടാൻ പോവാ. അത് കൊള്ളാം. രണ്ടുപേരും ഒരേ തൊഴിൽക്കാരായതുകൊണ്ട് പണ്ടിച്ച തോടി ഈ സെൻസ് നടത്താം. ഇവിടെ വരെ ഞാൻ പെണ്ണുങ്ങളെ കൊണ്ടുപോകാറുള്ളൂ. വളരെ നന്ദി, ഞാൻ ഇവിടെ ഇറങ്ങിക്കൊള്ളാം. ഇത്രയിടം കൊണ്ടുവന്നതിന് എന്താ ചാർജ്? കയ്യിലുള്ളത് എന്നാ മതി. കയ്യിലുള്ളതേ കല്യാണം കഴിഞ്ഞു, ഇപ്പൊ ഇത് മാത്രം. ഞായറാഴ്ച അപ്പച്ചനും അമ്മച്ചിയും ആലുവായിക്ക് പോവുക, വീട്ടിൽ ഞാൻ മാത്രമേ കാണുകയുള്ളൂ. തെക്കേ പറമ്പിന്റെ കേസ് നമുക്ക് അനുകൂലമായി വിധിച്ചു. അപ്പൊ ഞാനൊരു വലിയ ചെന്നിയായല്ലോ അല്ലേ? കള്ളക്കേസും വ്യവഹാരവും കൊണ്ട് ഭൂമി മുഴുവനും തട്ടിയെടുക്കാമെന്ന് ആ കുഞ്ഞപ്പിയും കൂട്ടരും വിചാരിച്ചത്. അപ്പനില്ലാത്ത ചെറുക്കനല്ലേ, അവന് കേസ് പറയാനറിയാമോ? ആ ചെറുക്കന് മാണിച്ചായൻ എന്നൊരു അമ്മാച്ചൻ ഉണ്ടെന്നുള്ള കഥ അവർ ഓർത്തില്ല. നീ മേനുവാക്ക് പറഞ്ഞ മഴക്കാണെന്ന് നോക്കണ്ട, നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്.
അതിനു വേണ്ടിയാണ് ഇത്രയും താമസിച്ചത്. ഞാനും ചാക്കോസാറും കൂടി പറഞ്ഞു വെച്ചിരിക്കയല്ലേ, ഏതായാലും പെണ്ണിന്റെ പരീക്ഷ ഒന്ന് കഴിഞ്ഞോട്ടെ. ആ കൊച്ചുപറമ്പിലെ ഓമനെ നീ അറിയില്ലേ? ആ പുസ്തകം പിടിച്ച് കുണുങ്ങി കുണുങ്ങി നടക്കുന്ന തടിച്ച് പെണ്ണ്? അതല്ലടാ, വെളുത്ത് മെലിഞ്ഞ് കാണാൻ നല്ല അഴകുള്ള ഒരു പെണ്ണ്. ആ ഇവിടെ മറുകള എന്നെ കാണുമ്പോ ചിരിക്കുന്ന തന്നെ. നീ ഇത്ര പൊട്ടിയായി പോയല്ലോ നിങ്ങള്. അവർ നമ്മൾ നല്ല പരിചയമല്ലേ? അമ്പടാ കള്ള. നീ ഇത് കണ്ടോ, എത്ര ഭംഗിയായിരിക്കണം. ഇതുപോലെ ഒരു ചെറുക്കനെ കിട്ടണമെന്നേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. അത് ദൈവം തമ്പുരാനെ സാധിച്ചു. ഇതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ദൈവം സാധിച്ചു വന്നു. ഞങ്ങൾ പള്ളിയിൽ പോയി ഒന്ന് കുമ്പസാരിച്ചു വരാം. നാളെ ആദ്യ വെള്ളിയാഴ്ചയല്ലേ അമ്മച്ചി? ആ പോയിട്ട് വാങ്ങളെ. ആ നീ ഒരു കാര്യം ചെയ്യും, ഒരു അഞ്ചു കഴിഞ്ഞെടുത്ത് ഞാൻ ഈ ഫോട്ടോ ഒന്ന് ഫ്രെയിം ചെയ്തിട്ടുണ്ട് വരാം. ആ കുരുത്തക്കാട്ട തന്നെ ഫോട്ടോ എടുത്ത് കളഞ്ഞിട്ട് ആ ഫ്രെയിമിന് അതോടെ ഇത് വയ്ക്കും. വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷയോടെയാണ് ഞാൻ വന്നത്. പ്രതീക്ഷകൾ അസ്ഥാനത്താണെന്ന് പറയേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. മറ്റാരും വീട്ടിൽ കാണില്ലെന്ന് ഒരു യുവതി പറഞ്ഞു. സ്വഭാവശുദ്ധിയുള്ള ചെറുപ്പക്കാരൻ
അങ്ങോട്ട് പോകുന്നില്ല. സത്യത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. ഞാനും നിന്നോട് പരീക്ഷിക്കുകയായിരുന്നു. പതുക്കെ അപ്പച്ചൻ അങ്ങോട്ട് വരാൻ അപ്പച്ചൻ പറഞ്ഞു. ഇവിടെ നിൽക്കുന്ന അപ്പച്ചൻ കണ്ടു അങ്ങോട്ട് കയറി ചെയ്തു വരും. പറ്റിക്കാവെന്ന് നോക്കുകയായിരുന്നു. അത് നിന്റെ ബുദ്ധിമല്ല. ആണുങ്ങളെ പറ്റിക്കുന്ന പണി നിന്റെ വലിയ മുമ്മ ഉണ്ടല്ലോ ഹൗവ, അവരുടെ കാലം മുതൽക്കേ ഉള്ളതാണ്. അയ്യോ മണി പതിനൊന്നായി, പള്ളി ഇപ്പൊ കഴിഞ്ഞിരിക്കും. അപ്പച്ചനുടനെ വന്നേക്കും. ഓഹോ, ഞാൻ വേഗം പോണമെന്നായിരിക്കും അല്ലേ? പോകരുമെന്നാണ് എന്റെ ആഗ്രഹം, പക്ഷേ അപ്പച്ചൻ വന്ന് കണ്ടാൽ തെറ്റിദ്ധാരണ ഉണ്ടാകില്ല. എന്തായാലും ഇത് മുഴുവൻ നിന്ന് തീർത്തിട്ട് ഞാനിവിടെ പോകും. കുടിക്കാനില്ല, കാപ്പിയോ ചായയോ? എന്ത് വരെ കൊണ്ടുവന്നോ നിന്റെ? ഇതാ കൊണ്ടുവരുന്നു. ഞാനിവിടെ ഇല്ലാത്ത സമയം നോക്കി എന്ത് ചെയ്യണോ? നിങ്ങളാണ് ചോദിക്കുന്നത് എന്ത് ചെയ്യണോ? ഓമനെ വാങ്ങിട്ടാണ് വന്നത്. ഓമനെ? അതെ. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? ഇല്ല, കഴിഞ്ഞ ശനിയാഴ്ച വരാൻ പറഞ്ഞു. ശനിയാഴ്ച ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. എപ്പോഴാ വന്നത്? രാത്രി ഒരു 12 മണിയായിട്ടാണ്. രാത്രിയോ? അതെ. ആഭാ, നീ ആക്ഷേപിക്കാൻ നോക്കുക. എന്നെ ആക്ഷേപിക്കാൻ വന്നിരിക്കാണ്. അല്ല ജോസുമാണ്. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഞാൻ വീട്ടിലോട്ടൊന്ന് പോകണമെന്ന് വിചാരിക്കുക. എന്തായിത്ര ധൃതി? എന്റെ അമ്മച്ചിക്കും അപ്പച്ചനും ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. വളരെ സന്തോഷം. ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. ആ ഒരു കാര്യം, അവരിവിടെ വന്നാൽ ഉടനെ തന്നെ തിരിച്ചു പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ബഹളം കൂട്ടണം. ഇവിടെ നിൽക്കുന്ന കാര്യം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം. നീ ഒന്ന് പറ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് നല്ല അനുസരണയുള്ള പയ്യൻ. ദത്തെടുക്കണോ? ഇങ്ങനെ എടുക്കണോ? എന്നെ അങ്ങനെയൊന്നും സംശയിക്കണം. ഞാനത് കാലക്കേടുകാരനായിപ്പോയി എന്ന് മാത്രം വിചാരിച്ചത്. പഠിപ്പുമല്ലോ, ഞാൻ ബി എ പാസ്സായിട്ടുണ്ട്. നിങ്ങൾക്ക് വരാൻ ഇവിടെ ജോലിയില്ല. ഞാനൊരു ബി എക്കാരനാണെന്ന് വിചാരിക്കണ്ട. എന്തെങ്കിലും ഒരു പണി എനിക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം തോന്നും അല്ലേ? എന്റെ വീട്ടിൽ ഒരു ബി എക്കാരനെ വേലയ്ക്ക് നിർത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് പോവാം. ജോസേ, വീടെല്ലാം വലിയ ക്ഷേമം വന്നല്ലോടാ. ഇല്ല, പോയാണ്ട.
ഞാൻ മുമ്പേ വന്നു. അയ്യോ എപ്പോഴെപ്പോ വിചാരിക്കും വണ്ടി വിട്ടുകളായിരുന്നു. എടാ ജോസ്, നമുക്ക് ഉടനെ അങ്ങ് പോണം. അതും നീ അങ്ങനെ സമ്മതിക്കില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാ മതി. അയ്യോ പുള്ളിക്കാരന്റെ ചിട്ടയ്ക്ക് നീതിക്ക് വന്ന നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ല. വന്നിട്ട് സംസാരിക്കാം. നിങ്ങൾക്കൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന മുറിയായി. അല്ലേ എടി, ഇവിടെ കട്ടിലെ മെത്ത ഒന്നുമില്ല. മെത്ത ഇല്ലാതെ കിടന്നാലും എനിക്ക് ഉറക്കം വരത്തില്ല. ജോസ്മോനെ എളുപ്പത്തിന് രണ്ട് മെത്ത വാങ്ങിച്ചിട്ടാ. ജോസ്മോനെ ഇവിടെ കാലിപ്പോനെ ഇല്ലായിരിക്കും. മെത്ത മേടിച്ചോണ്ട് വരുമ്പം ഇപ്പൊ 2 കിലോ കാലിപ്പോനെ കൂടെ മേടിച്ചോണ്ട് വരും. കർത്താവ് 2 കിലോയോ എപ്പോഴും പോകണ്ടല്ലോ. മേടിച്ചോണ്ട് പോരെ മോനെ. ആ നീ പറഞ്ഞ പിന്നെ എനിക്കൊന്നും ഇല്ലല്ലോ. ആ വന്നാട്ടെ, ഈ ചൂരൊക്കെ സൈഡിൽ ഇപ്പൊ ഇരിക്കാം. അതെ ഇപ്പൊ കുടിക്കാൻ എന്തോ വേണ്ടത്, അല്ലെ കാപ്പിയോ ചായയോ ഓലത്തിന് എന്തോ വേണ്ടത്. ഇപ്പൊ ഒന്നും വേണ്ട, വൈകുന്നേരം കുടിയായിരുന്നു. പിന്നെ നിർബന്ധമാണല്ലേ, ഇത് കഴിഞ്ഞാല് കൊറേയോളം കള്ളു കുടിക്കാം. അതിനെത്താ വഹിക്കാമല്ലോ. ഇനി ചേർത്തിക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കാന്. ഇവിടെ കരിമീൻ കിട്ടൂ, പിന്നെ കാശ് കൊടുത്താൽ എന്തോ കിട്ടാത്തത്. കരിമീൻ ഉച്ചയ്ക്ക് നിർബന്ധമാ, വൈകിട്ട് ആട്ടിറത്തി അതങ്ങ് ശീലിച്ചു പോയി. ആട്ടെ മറ്റവ മതിയോ, വലിയവൻ കാളയിറക്കി. ആ സാധനം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ പച്ചക്കറികൾ ഉണ്ടോ റാഗിലമ്മ? പിന്നെ 2-3 എണ്ണത്തിലേ കിടക്കുന്നുണ്ട് മോളെ. അന്നെക്കുട്ടി അമ്മച്ചിക്കുള്ള പാല് കൊണ്ടുകൂടെ. യാത്ര എളുപ്പം, ഞങ്ങൾ രണ്ടുപേരും അങ്ങ് ക്ഷീണിച്ചു പോയി. വേഗം കൊണ്ട് കൊടുക്കും മോളെ. ആ ആന മെരിഞ്ഞ തൊഴുത്തി കെട്ടോ കുഞ്ഞവറാച്ച. എന്റെ അപ്പനൊരാന, അപ്പന്റെ അപ്പൻ 2 ആന, അവന്റെ അപ്പന് 3 ആന. എന്റെ അപ്പനും ഉണ്ടായിരുന്നു. കർത്താവ് ഈ ആനയെല്ലാം ചത്തുപോകുമായിരുന്നു. ഏ ചത്തത് കെട്ടത് പറ്റില്ല, നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുഴുവൻ കാട് കയറി പോയി പറ്റിയോ. അതങ്ങനിക്കട്ടെ, എന്റെ അപ്പന്റെ വല്യപ്പന്റെ അമ്മാറ്റൻ ഒരാന. എന്താ പോലും കുഞ്ഞ് അങ്ങോട്ടില്ല, ഗ്രേസിമ്മ പറഞ്ഞു. എന്താ വിശേഷം? ആ കുഞ്ഞാമ്മയ്ക്ക് പോക്കേട് കൂടില്ല. എന്താ അസുഖം? കുറച്ചു മുമ്പ് ഒത്തിരി ചോര ശാന്തിക്കും. ശരി, എങ്ങനെയിരിക്കുന്നു? മരിച്ചുപോയി. ഓക്കെ. മുടിഞ്ഞ തീറ്റി എങ്ങനെ വഹിക്കാനാ? ഒരാഴ്ചയായിട്ട് ബോധ ലക്ഷണം കാണുന്നില്ലല്ലോ. പോകുന്ന കാര്യത്തെ പറ്റി മിണ്ടാത്തമേ ഇല്ല. എല്ലാം നിന്ന് മുടിച്ചേച്ച് പോകുള്ളൂ, മുടിച്ചേ പോകത്തുള്ളൂ. ഇന്നലെ ഞാൻ സൂത്രത്തിലൊന്ന് ചോദിച്ചു, എന്നാ പോകുന്നതെന്ന്. എന്നിട്ട് എന്തോ പറഞ്ഞു, തീരുമാനിച്ചിട്ടില്ലെന്ന്. നാളെ മുതൽ ആടും കോഴിയും താറാവും എല്ലാം അങ്ങ് നിർത്തിയേക്കാ. നിർത്തണം. നാളെ മുതൽ കപ്പപ്പുഴുക്കും കഞ്ഞി മാത്രം. മോദി 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 എങ്ങാണ്ട് കിടന്ന ദരിദ്രവാസികള്. മിണ്ടാതെ പതുക്കെ പറ. ഉച്ചക്ക് എന്നെ കണ്ടോണ്ണ് അവളെ ഒരു ചിരിയും ഒരു കുഴഞ്ഞോട്ടും ഒക്കെ. അമ്പടി കേമി, നീ ആള് മോശമല്ലല്ലോടി. ഇന്നലെ സന്ധ്യയ്ക്ക് എന്റെ അടുത്തൂടെ വന്ന് ഇങ്ങനെ ഒരു മുട്ടും ഒരു ഉരുമ്പും ഒക്കെ. നമുക്ക് ഒരു ഓട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അവിടെ കണ്ണ് കണ്ടാൽ അറിയാം അവൾ ആണുങ്ങൾ വെറുതെ പെടുന്നവളല്ലെന്ന്. എന്തിയെ രണ്ടിച്ച് അനക്കം കാണുന്നില്ലല്ലോ. ആഹാ
മുടിഞ്ഞ തീറ്റി ആ മുടിഞ്ഞ തീറ്റി ഞാൻ ഇങ്ങോട്ട് പോയി നോക്കിയിട്ട് വരട്ടെ. ഏ ആ കറിയൊക്കെ എല്ലാം ഉപ്പ് കൂടെ ഞങ്ങൾ വാരി ഇട്ടോ മുടിഞ്ഞോട്ടെ. നല്ല തുടയാ തിന്നു. തുടയല്ലോ ഞാൻ നോക്കെ നല്ല കരള ഇതന്നെ തിന്നു. അന്നക്കുട്ടിയെ അന്നക്കുട്ടി ഞാട്ടോ അമ്മേ മോളാണോ ഈ കോഴിക്കറി വെച്ചത്? അയ്യോ നന്നായി മിടുമിടുക്ക്. നാളെ നമ്മൾ കോഴിക്കറി വരും. എന്താ കറിയൊക്കെ നന്നായിരിക്കുന്നോ? പെട്ടെന്ന് പോകാൻ പോണെന്ന് കേട്ടു. ഒരാഴ്ച കൂടെ നിങ്ങളോട് താമസിച്ചാ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടെ ഒരുപാട് ജോലിയില്ലേ? അതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ താമസിക്കാൻ പറയുന്നതും പ്രയാസം. ആയിരം കൂട്ടം കാര്യങ്ങൾ അവിടെ കുഴഞ്ഞു കിടക്കുക. എന്നാലേ നാളെ യാത്രയ്ക്ക് പറ്റിയ ദിവസമാ. രാവിലെ പോണോ അതോ ഉച്ച കഴിഞ്ഞു പോണോ? അയ്യോ എന്തുവാന്നറിഞ്ഞില്ല. ഇന്ന് നേരം വെളുത്തപ്പോ തൊട്ട് വയറ്റിനകത്തൊരു വേദന. അതെന്തുവാന്നറിഞ്ഞിട്ടാ ഞങ്ങള് പോകുന്നു. വയറ്റിന് അസുഖമുള്ള മനുഷ്യനാ, കണ്ടില്ലേ ഞാൻ നിർബന്ധിച്ചിട്ടാ ഇത്രയ്ക്കോളം കഴിച്ചത്. ഈ വയറ്റ് വേദന സൂക്ഷിക്കണം. ഇവിടെ ആണെങ്കിൽ നല്ല ഡോക്ടർമാര് പോലും ഇല്ല. അവിടെ പട്ടണമായതുകൊണ്ട് നല്ല ഡോക്ടറും മരുന്നും ഒക്കെ കിട്ടും. ഉടനെ പോണം. അയ്യോ അവിടെ നല്ല ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് ചത്തുപോയി. ഏതായാലും ബസ് യാത്ര ചെയ്യണ്ട, കാറ് വരുത്തി പോയാ മതി. രാവിലെ ഞാൻ കാറിന് ആളയക്കാം. അയ്യോ വേണ്ട വേണ്ട, പൈച്ചോന ഒന്ന് മൂന്ന് ദിവസത്തേക്ക് അനങ്ങാതെ കിടക്കണമെന്നാ നമ്മുടെ ചത്തുപോയ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഊണ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കിടക്കാൻ പോവാ. മോളെ അപ്പത്തിന്റെ പാല് കൊണ്ടുവാ, ഒന്നും കഴിച്ചില്ല, വയറ്റ് വേദനയാ. അയ്യോ 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 ഉടുക്കത്തെ പാല് പാല് അത് എനിക്കോ? ആ കർത്താവ് ലോകം അവസാനിക്കാൻ പോകുന്നു. ഏതായാലും എല്ലാം മുടിയുക. എന്നായിരുന്നു നിങ്ങൾ കുടിച്ചു മുടിയട്ടെ. ഓ ജോലി കിട്ടിയിട്ട് കത്തെഴുതാമെന്ന് വിചാരിച്ച് താമസിച്ചതാണ്. പക്ഷേ ഇതുവരെ ജോലി കിട്ടിയില്ല. ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള ഈ വേർപാടിൽ നീ വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അകലെയാണെങ്കിലും എന്റെ ഹൃദയം നിന്റെ കൂടെ ഉണ്ട്. ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ നേരില്ലാത്തം തരാം. പോകുമ്പോൾ നിന്റെ കാര്യത്തെപ്പറ്റി കുഞ്ഞച്ചനോടൊന്നും പറയാൻ കഴിഞ്ഞില്ല. എങ്കിലും അവന്റെ സംരക്ഷണം നിനക്കുണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അമ്മയെയും ലിസിയെയും എന്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം. ഇതെന്താ വയലോസ്? ഇത് കുറെ സമ്മാനങ്ങളാ. ഇതാർക്കടയുന്നു? ആ ഗ്രേസിക്ക് കുഞ്ഞച്ചൻ തന്നു കിട്ടതാണെന്ന്. ആഹാ അത് കാണാ. എന്റെ മത്തായി ഇതിന്റെ അകത്ത് ഒന്നും ഇല്ലെന്നേ. എന്നാ കലവാടാ ഇതിന്? ഇതൊക്കെ പറഞ്ഞാലും അവിടെ ഭാഗ്യമുള്ളത്. ഇതാ പറയുന്ന പെണ്ണുങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും തന്നെ വീട്ടിൽ നിന്ന് കയറി. നീ അങ്ങോട്ട് വെച്ചിട്ടാണ് അതിന്റെ അകത്ത് ഒരു കുമ്പോ ഇല്ലെന്നേ. ഒന്ന് നോക്കട്ടെ, എന്റെ ഒരു നോട്ടം നോക്കണം. അയ്യല്ലൊക്കെ കണ്ണ് കാണുകയല്ല. എന്നാ നോക്കാനാ തൈ? ഇതെന്തോടാ? ആ അതോ ഇരുന്നോ. അല്ല പരിപ്പ നീ അവിടെ വെയ്യത്. പച്ചരിയാണോടാ? പച്ചരി അവിടെ ഇരുന്നോട്ടെന്നേ.
എടാ കടിക്കുന്നുണ്ടാവുന്നത്. എടാ നല്ല മധുരമാണോടാ? ആ മധുരം പിന്നെ ചക്കരയ്ക്ക് കാണാതിരിക്കും. എടാ ഇപ്പോൾ ഞാൻ ചക്കരയുണ്ട്, പഞ്ചാരേക്കാൾ മോശം. എടാ ഇത് പപ്പടോ? ഇത് ഒരു കെട്ടേ ഉള്ളോ? ഇല്ല രണ്ട് കെട്ടുണ്ടോ? നീ അവിടെ നീക്കാതെ അതാ അതാ അത് കാണത്തേണ്ടിയല്ലേടാ. അല്ല മറിയ മറിയ എന്നാ പോട്ടെ. നീ ഇതൊന്ന് പിടിച്ച ഒരു കാര്യം ചെയ്യും, നീ വെക്കോ. ഞാൻ പിടിച്ചതാ, നീ വെക്കോ. അയ്യോ എന്റെ കൂടെ എപ്പോഴും കരച്ചിലും പിടിച്ചിലും തന്നെ. ഇതൊരു സുഖമാണെന്നോ? അച്ഛ പണിക്കുന്നതാണോ? അതെ. ഇതിൽ വിശേഷിച്ചൊന്നും ഇല്ലല്ലോ, പിന്നെന്താ അത്ര വിഷമിക്കാൻ? ജോലി കിട്ടിയില്ലല്ലോ. ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നല്ലേ എഴുതിയിരിക്കുന്നത്. എന്താണ് പോലീസ് എത്ര താമസിച്ചത്? നീ ഇപ്പോഴാണോ വരുന്നത്? വരുന്ന വഴി ആ കൊട്ടമത്തായി എന്നെ ഒന്ന് വഴി തടഞ്ഞു നിർത്തി. അതിൽ ഈ കൊട്ട ഒന്ന് സർവേ ചെയ്തിട്ടാ ഇങ്ങോട്ട് വിട്ടത്. പക്ഷേലേ അയാളുടെ കൊട ഇതേ വെച്ച് മറന്നുപോയി. ഞാൻ ഡാവിലിഞ്ഞ് കൊണ്ടുപോകും. എന്താ മത്തായി? വാ 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 വാ. ചൂടുകൊണ്ട് ദേഹം എല്ലാം അങ്ങ് തളർന്നു പോയി. ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ കൊണ്ടുപോടാ, കൊണ്ടുപോടാ, കൊണ്ടുപോ. പിന്നെ എന്തെല്ലാം വിശേഷം മത്തായി? ഓ മത്തായിക്ക് എന്തോന്നാ വിശേഷം ഉള്ളത്? ഒന്നുമില്ല. വെള്ളം കൊണ്ടുവന്ന അവിടെ ദാഹത്തിന് ശമനമായി. ഞാൻ പോകുന്നില്ല. നില്ല മത്തായി, ഒരു ഗ്ലാസ് കൂടെ. അയ്യോ മതി, അല്ല അഹം തീരത്തേ. നില്ല നില്ല, ഒന്നുകൂടെ കൂടെ. അയ്യോ പിന്നെ കുടിച്ചോണ്ട് പോവാ മത്തായി, കുടിച്ചോളൂ. നല്ലത് എന്റെ ശരീരത്തിന്. കുഞ്ഞേ കുടിയടാ. കുടിക്കടാ, അതാ നിന്റെ ശരീരത്തിന് നല്ലത്. അയ്യോ ഇനി മതി പിന്നെ മതി. മത്തായി എന്തോ ഒന്നുകൂടെ കൂടെ. അയ്യോ വേണ്ട കുഞ്ഞ്. മത്തായി എന്തോ കുടി. അയ്യോ അയ്യോ. പരവേശം തീർന്നു, പരവേശം തീർന്നു. ഗ്രേസി അവന്റെ ആ കൊട ഇങ്ങോട്ട്. കൊട കൊടുക്കണോ? നീ വാങ്ങിച്ചു വേടി. അഴുതെ കൊട കിട്ടിയോ മത്തായി? ഓ ആ പറ്റോ, ഞാൻ പോന്നെ. പറ്റോ. ഇവനൊക്കെയാണ് സമുദായത്തിലെ പേപ്പറ്റി. ഇവനെയൊക്കെ വഴിയിലിട്ട് കല്ലെറിഞ്ഞു കൊല്ലണം. ശരി ഞാൻ ഇറങ്ങട്ടെ ഗ്രേസി. ആഴി അലയാഴി അപാരത്തേ നിൻ വിജനമാം കരയിൽ അലയുന്നു ഞാനാം പഥികൻ. ആഴി അലയാഴി അപാരത്തേ നിൻ വിജനമാം കരയിൽ അലയുന്നു ഞാനാം പഥികൻ. ആഴി അലയാഴി കപ്പൽ കൂടി തകർത്തു ദൂരെ തിരമാല പൊട്ടിച്ചിരിച്ചു. ഒരു കപ്പൽ കൂടി തകർത്തു ദൂരെ തിരമാല പൊട്ടിച്ചിരിച്ചു. തകർന്ന കപ്പലിൻ ജടത്തിനരികിൽ ചിറകടിച്ചെത്തുന്നു കഴുകൻ. കപ്പൽ
ചാകടിച്ചെത്തുന്നു കഴുകൻ. ആഴി അലയാഴി അപാരതേ നിൻ വിജനമാം കരയിൽ അലയുന്നു ഞാനാം പഥികൻ. ആഴി അലയാഴി ഒരു തീരം കൂടി തകർത്തു ചുറ്റും പ്രളയാന്ധകാരം പരന്നു. ഒരു തീരം കൂടി തകർത്തു ചുറ്റും പ്രളയാന്ധകാരം പരന്നു. വെളിച്ചമില്ലയോ മനുഷ്യ പുത്രനി ചെകുത്താനും കടലിനും നടുവിൽ. വെളിച്ചമില്ലയോ മനുഷ്യ പുത്രനി ചെകുത്താനും കടലിനും നടുവിൽ. ചെകുത്താനും കടലിനും നടുവിൽ. അപാരത്തേ നിൻ വിജനമാം കരയിൽ അലയുന്നു ഞാനാം പഥികൻ. ആഴി അലയാഴി ആഴി അലയായി. ഓ താരമില്ല ഗ്രേസി, ഇതെല്ലാം ഒരു യാദൃശ്ചിക സംഭവങ്ങൾ. എന്റെ ഒന്ന് രണ്ട് ചെറിയ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് പോകും. എന്റെ കാര്യത്തിൽ എന്റെ ഇഷ്ടമേ ഞാൻ നോക്കാറു. ഇപ്പോൾ തന്നെ ആളുകൾ അതിനൊക്കെ പറയുന്നു. ഗ്രേസിക്ക് അതൊന്നും ഭയമുണ്ട്, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. പറയുന്നവർ കുറെ കൂടെ പറയട്ടെ. എനിക്ക് എന്നെ പറ്റി ഭയമില്ല. പിന്നെ ഞാൻ നിമിത്തം കുഞ്ഞച്ചൻ. ഓ, ഞാൻ എങ്ങനെ ആരെയും ഭയന്ന് കഴിയാറില്ല. വരൂ വരൂ ഗ്രേസി. എനിക്ക് ഏതാവത് ഒരു ജോലി കൊടുക്കുക അമ്മ. അപ്പോഴേ ദേവരാൻ ജോലി അന്വേഷിച്ചു വന്നിരിക്കുന്നു. ഇവിടെ ജോലിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. മലയാളിയിലാണോ സാർ? ഞാനും ഒരു മലയാളിയാണ്. കുറച്ചു ദിവസമായി ഞാൻ മദ്രാസിൽ ചുറ്റിക്കറങ്ങുന്നു. ഒരു ജോലിക്ക് വേണ്ടി വന്നതാ. എന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നു. എന്തെങ്കിലും ഒരു ജോലി വരണം സാർ, ഞാൻ വളരെ വിഷമിക്കുകയാണ്. നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്, നിങ്ങൾക്ക് പറ്റിയ ജോലിയാണ് ഇവിടെ. എനിക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ല സാർ, ഞാൻ രണ്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ കൊച്ചമ്മ. എന്താ പേര്? മർക്കോസ്. നമുക്കിവിടെ നിർത്തിയാലോ? അതെല്ലാം നിന്റെ ഇഷ്ടം. ഒന്നേ മാസം നിന്ന ശേഷമേ ശമ്പളം തരാനോ? എന്താ സമ്മതമാണോ? ഓ സമ്മതമാണ്. ശരി. നിങ്ങളങ്ങോട്ട് പറ, അവരെ അങ്ങോട്ട് കേൾക്കട്ടെ.
രണ്ടു ദിവസം പോലും ഇവിടെ നിൽക്കാൻ കഴിയാത്തവര് രണ്ടു മാസമായിട്ട് ഇവിടുന്ന് പോകുന്നില്ലല്ലോ. എങ്ങോട്ട് പോകാനാ? അവരുടെ വീട്ടിലേക്ക്. അതിനവർക്ക് വീടാ കൂടെ ഉണ്ടോ? ആഹാ, അപ്പോഴവരുടെ വീട്ടുകാര്യങ്ങളെല്ലാം കുഴഞ്ഞു കിടക്കുന്നെന്ന് പറഞ്ഞതോ? അതേ, അവര് താമസിച്ചോണ്ടിരുന്ന വീടിന്റെ വാടക കൊടുക്കാൻ കുഴഞ്ഞു കിടക്കുന്നെന്നാ പറഞ്ഞത്. അച്ചാമ്മേ, അവള് കയറി കൊത്തുന്നല്ലോ. അപ്പം വഴിയാതോരക്കാരല്ലേടി? പിന്നല്ലാതെ വെറും തല്ലിപ്പൊളികളാണെന്നേ. അല്ലടി, അഭയാർത്ഥികളാ. നമ്മുടെ ചോറ് തിന്നാൻ വന്ന് കിടക്കുന്ന തെണ്ടികള്, പട്ടികള്, മാറികള്, ചൂരികള്, തൃത്തകളും നക്കികള്, തല്ലു കൊടുക്കാൻ ആളുകളില്ല. ചെത്തകൾ, നാറികൾ, തെണ്ടികള്. നിങ്ങളുടെ മകൻ എന്നാ തന്നെ കൂടെ ഇരിക്കുന്നു. അവിടെ നിങ്ങൾ അറങ്ങി കിടന്നോണം. മര്യാദയ്ക്ക് എടുക്കണേ അവിടെ. നീ ഇറങ്ങി കിടന്നാ മതി. നീ ഇറങ്ങി അടക്കി കിടത്താൻ പറ്റണ മോനെ. അടങ്ങി കിടക്കാൻ ഞാൻ നിന്നെ തന്നെ എടുത്തോട്ട് വന്നു. എടി എടി, കിടക്കോ കൂടി തെളിയാതടി. ഇനി കൂടി നിനക്കൊന്ന് നിർത്താവോ? നിർത്താവിടാ, ഞാൻ നിന്നെ അവളെ നിലച്ച് നിർത്താവിടാ. എടാ, നിന്റെ തന്ത വന്നാ നിർത്തത്തില്ല. ഓക്കറി ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അങ്ങോട്ട് ഇറങ്ങി തെല്ലാനെ. അത് വേണോടി രാഹേലെ. ഇറങ്ങി തെല്ലാണ്ടാ. ഒന്നിങ്ങോ. അല്ല, നീ പറയാണെങ്കിൽ പിന്നെ എനിക്കൊന്നുമില്ല. എടാ ചണ്ണ, ഇറങ്ങി വാടാ. നീ ഇങ്ങോട്ട് പിട്ടിട്ട് ഞാൻ ഇപ്പത്തെ കൂടി ചൂട് കോളമാക്കും. എടാ, നിനക്ക് എന്താ ഇവിടെ കാര്യം? എന്റെ വീടാണോ? ഏത് വകയിലാണ്? അല്ലേ, ഏത് വകയിലെന്നോ? എന്റെ മോന്റെ ജോസ്മോന്ന് പറയുന്നു. നിനക്ക് എവിടെയാ മകൻ? എന്റെ മകനെ കിട്ടിയപ്പം അവൻ എന്റെ മകനാ. പറ്റി അയ്യോ, കണ്ടോ അച്ചാമ്മ എന്നെ പറ്റി വിളിക്കുന്നത്. അടക്കി വിടാത്തു. എന്നെ പറ്റി ഇന്നാ സഹിക്കത്തില്ല. നാലാമത്തെ കത്താണല്ലോ. എനിക്കൊരു ചെറിയ ജോലി കിട്ടി, പക്ഷേ പറയത്തക്ക ശമ്പളമൊന്നും തൽക്കാലമില്ല. എനിക്ക് ഗതികേട് വന്നല്ലോ കുഞ്ഞച്ച. ഗ്രേഷ്യപ്പറ്റി ഓർക്കുമ്പോൾ മനസ്സ് നീറിപ്പുകയുമാണ്. എങ്കിലും നീ അവിടെ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ആശ്വസിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ചിട്ട് അവളെയും കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുവരെ കൂടുതലൊന്നും എഴുതുന്നില്ല. To the managing proprietor Janada Aluminium Works Bombay. Wanted to the general manager Kerala Rubber Works Delhi. Ni endara inodum ad english uttaralle adhe ni english vaikariyo naan padam nokkiyirunne oho padam nokkiyirunne malayala patram pole illa english patrathil parum kaariyum okka kaanu wanted to the managing proprietor ജനത അലൂമിനിയം വർക്സ് ബോംബെ. ടു ദി മാനേജർ കേരള റബ്ബർ വർക്സ് ഡൽഹി. നീ കടയിൽ വരെ പോയിട്ട്? അയ്യോ കൊച്ചമ്മേ, ഇത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. ഓ മാത്തേ, കൊച്ചമ്മ എങ്ങോട്ടേക്ക് ഇരിക്കും? പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്, ബീൻസ്, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക, കത്തിരിക്ക, പിന്നെ കുറെ പഴവെങ്കിലും. ആ ചന്തയിലെങ്കിലും ബി ഡി എം എൽ സി കറങ്ങി കറങ്ങി നടന്നേക്കരുത്.
ഇത് മദ്രാസാ നിനക്ക് വൈകിട്ട് പോ ഞാൻ പിള്ളേർ ഇപ്പൊ ഉച്ചക്ക് വരും കേട്ടോ പോയി തുടർന്ന് വന്നേക്കാം കൊച്ചമ്മ ടു ദി മാനേജർ കേരള റബ്ബർ വർക്ക്സ് ന്യൂ ഡൽഹി ഒരു കരിക്കിട ആര് പറഞ്ഞതാ ഞാൻ പറഞ്ഞതാ എങ്ങനെയാ താന് കരിക്കിടാൻ ഇറങ്ങി വന്നാൽ മേലാൻ ഇവിടുത്തെ തെങ്ങ കയറ്റം നടക്കില്ല ജോസിന്റെ അമ്മയാ പറയുന്നത് ജോസാ ഇവിടുത്തെ അവകാശി എടാ കൊച്ചിരാമ എന്തോ നീ കൊച്ചിനാൾ തൊട്ട് ഇവിടുത്തെ തെങ്ങ കയറാൻ തുടങ്ങിയതാ കുഞ്ഞവറാത്ത് മുറിച്ചു വെച്ച തെങ്ങ കരിക്കിട്ടാ നീ തല്ലി വാങ്ങിക്കും എങ്ങനെ കരിക്കിട്ടിട്ട് താഴെ തുടങ്ങിയാ മതി എടാ തന്നാടി കരിക്കിടാ താഴെ തുടങ്ങിയ നിന്റെ കോഴിക്കൂടി ഞാൻ തകർക്കും എടാ നീ മേപ്പാട്ട് കയറി എറിഞ്ഞ് നിന്നെ താഴെയിടും എന്റെ മുതലാളി എന്നെ കൊല്ലേ ഞാൻ കേറുന്നില്ല ഇറങ്ങുന്നില്ല ഇവിടെ തന്നെ ഇരുന്നോളാ പോരെ നമ്മുടെ പീഡിയ കെട്ടിടത്തില് ആരാണ്ട് താമസമുണ്ടോ ഉണ്ടെങ്കിൽ ആ ഗ്രേസി അവിടെ താമസിക്കുന്നത് അതെന്താ അവിടെ അവരുടെ പുര കത്തിപ്പോയി എനിക്ക് മനസ്സിലായി സഹായ കൂടുതൽ ഉണ്ടെങ്കിലും ഞാനും ഈ നൂറ്റാണ്ടിൽ തന്നെയാണടാ ജീവിക്കുന്നത് അച്ഛനുണ്ടോ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എല്ലാം ശരിയായിട്ട് ധരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ നാടകത്തിന്റെ ആദ്യ രംഗം മുതൽ ഇന്നലെ സന്ധ്യയ്ക്ക് പീഡികയിൽ നിന്നും സാമാനങ്ങൾ വാങ്ങിക്കൊടുത്തത് വരെ എടാ പൊന്നത്തന്റെ അപ്പനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ അവന്റെ വരെ പിടിച്ചു വെക്കാൻ നിനക്കിത്ര നിർബന്ധമുണ്ടായിരുന്നു അവൻ നാട് വിട്ടു പോയതിനു ശേഷം അവിടെ ചെല്ലാനും അവളുടെ കാര്യങ്ങൾ തിരക്കാനും നിനക്കിത്ര ഉത്സാഹമുണ്ടായിരുന്നു ഒരു അവിടെ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് നിന്റെ വീട്ടിൽ താമസിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താടാ ഇതിനെല്ലാത്തിനും കൂടെ ഒരു മറുപടി എനിക്ക് പറയാനുള്ളൂ ഞാനും പൊന്നച്ചനുമായിട്ടുള്ള സ്നേഹം ഇത് കൂട്ടുകാരനോടുള്ള സ്നേഹമല്ല വഞ്ചനയാണ് എന്നെ വിശ്വസിക്കണമെന്ന് അപേക്ഷിക്കുന്നു വിശ്വസിക്കണമെങ്കിൽ നാളെ തന്നെ അവൾ അവിടെ നിറക്കി വിടണം പൊന്നച്ചനെ ഓർക്കുമ്പോൾ അവളെ ഓർക്കുമ്പോൾ എന്ന് പറയടാ രണ്ട് കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ പരിധി എനിക്കറിയാം അച്ഛായ കൂട്ടുകാർ എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങുന്നതല്ല ഞങ്ങളുടെ സ്നേഹബന്ധം ഒന്നാം ക്ലാസ് മുതൽ ബി എ വരെ ഒരുമിച്ച് പഠിച്ചു ഒന്നിച്ചു പോവുകയും ഒന്നിച്ചു വരികയും ഒരുമിച്ച് ഉണ്ണുകയും ഒരുമിച്ച് ഉറങ്ങുകയും ചെയ്തു ഒരു സിഗരറ്റേ ഉള്ളുവെങ്കിൽ അത് മുറിച്ചു വരിക്കുമായിരുന്നു ഒരു ചായ വാങ്ങിയാൽ അത് ഞങ്ങൾ പങ്കിട്ട് കുടിക്കുമായിരുന്നു ഇപ്പൊ മനസ്സിലായി ഇതും പങ്കാണ് അല്ലേ എനിക്കൊന്നേ പറയാനുള്ളൂ ഈത്ത കണ്ണുകൊണ്ട് കാണാനാണെങ്കിൽ മറ്റാരും ഇതിൽ ഇടപെടണമെന്നില്ല ഞാൻ ഇടപെടും ഇടപാട് തീർക്കുകയും ചെയ്യും ഈ കുടുംബത്തിന്റെ അന്തസ്സിന് അഭിമാനത്തിനും വേണ്ടി അമ്മേ അമ്മേ പുറത്ത് ഒന്നേ ഉള്ള മോനെ അത്രേ ഉള്ളു കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം മാൻസിന്റെ അപ്പന് കൊടുത്തു ഇന്നൊരെണ്ണം മാൻസ് അമ്മയ്ക്ക് കൊടുത്തു അതൊക്കെ എന്റെ ഇഷ്ടമാ രണ്ടു മാസമായില്ലേ നിന്റെ അമ്മായിപ്പൻ പറയുന്ന ഒരു കമ്പിളി ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് കമ്പിളിയുടെ ആവശ്യമൊന്നും അയാൾക്ക് ഇപ്പോ ഇല്ല അയാളോ പിന്നെ അവളാണോ നാറ്റം ഇതെല്ലാം കുടിച്ചു മുടിക്കുമെന്നാ തോന്നുന്നത് തള്ളേ അടങ്ങി ഒതുങ്ങി എവിടെങ്കിലും പോയിരിക്കേ
അയ്യോ കർത്താവേ, ഈ ഇരപ്പ് എന്നെ ഭരിക്കാൻ തുടങ്ങിയോ? നീ അമ്മായിമ്മയെ ഭരിക്കണ്ട, അവളെ ഞാൻ ഭരിച്ചോളാം. എടാ, ഈ മാസത്തെ നാളികേരെ എന്നോട് ചോദിക്കാതെ വിൽക്കരുത്. ആ പണമൊക്കെ ഞാൻ നേരത്തെ മേടിച്ചു കഴിഞ്ഞു. എന്റെ ഒരു ഒടുക്കത്തെ മേടിയില്ല. ആ താക്കോൽ കൂട്ടം ഇനി കാട്ടും. ഏത് താക്കോൽ കൂട്ടം? നിന്നെ ഏൽപ്പിച്ച താക്കോൽ കൂട്ടം. താക്കോൽ കൂട്ടം മാത്രമാണ് മകളെ ഏൽപ്പിച്ചു. മകളെ നീ ഏകണ്ട, അങ്ങനെ പോയി കിട്ടിയാ മതി. ഇങ്ങനെയാണ് നമ്മൾ ഇനി എല്ലാം ചെയ്യുന്നത്. ഒരു ഒടുക്കത്തെ ചാടകം കൂടിയാണോ നിങ്ങൾ? അല്ല കുട്ടി, എന്തിനാണ് ഞാൻ കരയുന്നത്? എനിക്കൊരു സമാധാനവുമില്ല. ഇതിന് തക്ക പാവമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പൊട്ടി പെണ്ണ്, ഞാനും കൊലത്തിനിടയിൽ എങ്ങനെ ജീവിക്കും? കുറെ കഴിയുമ്പോ താനേ അടങ്ങിക്കൊള്ളൂ, നീ സമാധാനമായിട്ട്. സത്യത്തിൽ എന്റെ അച്ഛനും അമ്മച്ചും ഇപ്പൊ കാരാഗ്രഹത്തിലാണ്. അവരുണ്ടാക്കിയതല്ലേ മുതലെല്ലാം. അവർക്കത് അനുഭവിക്കാൻ അവകാശമില്ലെന്ന് വരുന്നത് കഷ്ടമല്ലേ? അവകാശമില്ലെന്ന് ആര് പറഞ്ഞു? അവർക്കിവിടെ ആവശ്യം ആഹാരം മാത്രമാണ്. ബാക്കിയുള്ള മുതലെല്ലാം ഞാൻ കൈയടക്കി വെച്ചിരിക്കുന്നത് താറുമാറായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അന്നക്കുട്ടി, എല്ലാം ശരിയാവും. വാസ്തവം പറഞ്ഞാൽ ഈ കാര്യത്തിൽ എനിക്ക് നിന്നേക്കാൾ മനപ്രയാസമുണ്ട്. രണ്ടു കൂട്ടരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഞാൻ ആരുടെ പക്ഷത്തിൽ നിൽക്കും? നീ എന്റെ പക്ഷത്തിൽ നിന്നാ മതി. വിവാഹം കഴിഞ്ഞാൽ ബന്ധുക്കളെല്ലാം അകലുകയാ. പിന്നെ ഒരേ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ, അത് ഭാര്യാഭർത്തൃ ബന്ധമാണ്. ആ, ഞാൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, കാണണ്ടേ? ഇതൊന്നും പോരെന്നാണ് എന്റെ വിചാരം. നിന്നെ ഒരു രാജകുമാരിയാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ വരട്ടെ, വീട്ടിലെ ഈ വഴക്കും വയ്യാവേലിയും ഒന്ന് തീരട്ടെ. സാരി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങോട്ട് പോകട്ടെ, അടുക്കളയിൽ ജോലി കാണും. നീ അടുക്കള ജോലി ഒന്നും ചെയ്യണ്ട, അടുക്കള ജോലികളൊക്കെ അമ്മമാർ ചെയ്യട്ടെ. ജോലി ഇല്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ വഴക്ക് പിടിക്കുന്നത്. ആ ഒരു ജോലി മാത്രം നീ ചെയ്താൽ മതി, അതെന്താന്ന് പറയാം? വേണ്ട, എനിക്ക് മതി. ഒരു കുഴപ്പവുമില്ല, ആരോഗ്യത്തിനും ശരീരപുഷ്ടിക്കും ധാതു പോഷണത്തിനും പറ്റിയ ഔഷധമാണ്. എന്റെ അന്ന കുട്ടിയല്ലേ, എനിക്ക് വേണ്ടി കുറച്ചു കുടിക്ക്. എല്ലാ മാനസിക അസ്വാസ്ഥ്യങ്ങൾക്കും ഇത്രയും പറ്റിയൊരു ഡോക്ടർ വേറെ ഇല്ല. എന്നെ കുട്ടി, ഒന്ന് പുറത്തേക്ക് വന്നു. വാ, പറയാം വാ. എന്നെ കുട്ടി, നീ ഇതിലൊരു ഒപ്പിട്ട് കൊടുക്കും. അവരിവിടെ ഇല്ലല്ലോ. അതുമല്ല, പുരയിടം മുഴുവൻ കാറ്റു വീണ തെങ്ങുകളല്ലേ? ഞാൻ ആ പുരയിടം വിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നിനക്ക് വേണ്ടി, നിന്നെ സൂചിപ്പിക്കാൻ വേണ്ടി. നമുക്കൊരു കാറ് വാങ്ങിക്കണം. നീ കണ്ടിട്ടില്ലേ സ്നേഹമുള്ള ഭാര്യാഭർത്താക്കന്മാർ കാറിലിങ്ങനെ കറങ്ങുന്നത്? അതുപോലെ ഞാനും എന്റെ ജീവന്റെ ജീവനായ അന്നക്കുട്ടിയും. നമുക്ക് ബീച്ചിലെല്ലാം ഒന്ന് കറങ്ങിച്ചു പോവാൻ താളേ. താങ്ക് യു. ആ ഇവിടെ ഇറങ്ങാം, ഇവിടെ നോക്കാം. Thank you.
വനിത ആദ്യമായി നിന്നെ ഞാൻ കണ്ടത് ആ കാർണിവൽ സ്ഥലത്ത് വെച്ചാണ്. അന്നു മുതൽ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. ഞാൻ ഇനി എന്നെ ഒരിക്കലും തിരിഞ്ഞു നിന്റെ മടിയിൽ തലകാഴ്ച ഞാൻ മരിക്കൂ. തലകാഴ്ചയുള്ളൂ, പക്ഷേ മരിക്കരുത്. വനിത നീ എന്നും എന്റെ ഒരു മാത്രമായിരിക്കും. ഇതിനിടയിൽ ഒരു കാര്യം മറന്നു പോയില്ലേ? എന്താ? ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇത്ര വേഗം മറന്നു പോയല്ലേ? പോക. ഈ പട്ടണത്തിലുള്ള എല്ലാ സുന്ദര വസ്തുക്കളും നിനക്ക് വാങ്ങിത്തന്നാലും എനിക്ക് മതി വരികയില്ല. കേസുകൾ നടത്താനും കടം വീട്ടാനും ഒക്കെ എന്നെ നിങ്ങൾക്ക് ആവശ്യമായിരുന്നു. കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അന്യനായി. അച്ചാനെ എന്നെ വേദനിപ്പിക്കരുത്, അവൻ ചെറുപ്പമല്ലേ. അച്ചാൻ അവനോട് ക്ഷമിക്കണം. നീ വേദനിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് നീ അറിയാതെ ഞാൻ അവനെ ഉപദേശിക്കുകയും ചെയ്തതാണ്. പക്ഷെ പട്ടി പറഞ്ഞതുപോലെ അവൻ വിചാരിച്ചു. പട്ടി പറഞ്ഞതുപോലെ അവനങ്ങനെ കൊള്ളരുതാത്ത ഒരു ബന്ധത്തിന് പോകുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കെല്ലാം കൂടി അവനെ ഉള്ളു അച്ചായ. അതെ, ചൊല്ലും ചോറും കൊടുത്ത് വളർത്താത്തതിന്റെ അനുഭവമാണിത്. അച്ചാൻ ഒരു കാര്യം ചെയ്യുമെങ്കിൽ അവൻ രക്ഷപ്പെടും. ആ ചാക്കോ സാറിന്റെ മകളുമായിട്ടുള്ള ബന്ധം അങ്ങ് നടത്തിയാൽ. നീ പറയാറുതന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു. മുഖത്ത് നോക്കി പറയാനുള്ള വിഷമം കൊണ്ട് ചാക്കോ സാർ ഒരു കത്ത് കൊടുത്ത് അയച്ചിരിക്കുന്നു. വായിച്ചു നോക്ക്. മറ്റൊരു പെണ്ണുമായി രഹസ്യവേഴ്ചയുള്ള ഒരു ചെറുപ്പക്കാരന് തന്റെ മകളെ കൊടുക്കാനുള്ള ഗതികേട് വന്നിട്ടില്ല എന്ന്. മതിയാവല്ലോ. ആ നശിച്ച പെണ്ണ് നിന്നെ വശീകരിച്ചടാ. മറ്റാരും എന്തും പറഞ്ഞു പോലെ എന്റെ അമ്മ മാത്രം അത് പറയരുതെന്ന് എനിക്ക് അപേക്ഷയുണ്ട്. രാമോനെ, നിനക്ക് 8 വയസ്സുള്ളപ്പം നിന്റെ അപ്പം മരിച്ചതാ. അന്നു മുതൽ കൈകളിലെ വെച്ചാ നിന്നെ ഞാൻ വളർത്തിയത്. ഈ കുന്നുംപുറത്ത് കുടുംബത്തിന് ഒരു പാരമ്പര്യമുണ്ടടാ, അന്തസ്സിന്റെ അഭിമാനത്തിന്റെയും പാരമ്പര്യം. അതിന് ഞാൻ കളങ്കം ചേർത്തിട്ടില്ല അമ്മേ. എന്റെ മനസാക്ഷിയെ മുൻനിർത്തി, ദൈവത്തെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്ത് പറയുകയാണെന്ന്, ഈ കുടുംബത്തിന്റെ മുഖത്ത് ഞാൻ തെളിവായി എറിഞ്ഞിട്ടില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഇനിയുമെങ്കിലും ഈ തെറ്റ് നീ തിരുത്തണമെന്ന് മാത്രം പറയുന്നു. പറയല്ല മോനെ, അപേക്ഷിക്കുകയാണ്. തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തുമായിരുന്നു. അമ്മയുടെ ഈ ഒരു തുള്ളി കണ്ണുനീരിന് എന്റെ ജീവനേക്കാൾ വിലകൽപ്പിക്കുന്നവനാണ് ഞാൻ. ആ കണ്ണുനീര് കണ്ടുകൊണ്ട് ഒരു തെറ്റ് ഒരിക്കലും ഞാൻ വെച്ച് പുലർത്തുകയില്ലെന്ന്, ഒരിക്കലും. എടാ, ഈ കണ്ണുനീര് എന്റെ അപ്പന്റെ മരണം മുതൽ തുടങ്ങിയതാ. എന്റെ കാലത്തെങ്കിലും അതൊന്ന് തോർന്നു കിട്ടുമെന്ന് ഞാൻ ആശിച്ചു. എങ്കിലും എന്നോടിത് വേണ്ടായിരുന്നു മോനെ, എന്നോടിത് വേണ്ടായിരുന്നു. എടാ, നിനക്ക് കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ കിട്ടാമായില്ലേ? നോക്കടാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോടൊന്നും പറയണ്ട, ഞാൻ എല്ലാം അറിഞ്ഞു. ഇതൊക്കെ അവൻ എടുത്തു വെച്ചേ, പൊടിക്കണ്ടത്തിന്ന് ജോസ് കുഞ്ഞു അന്വേഷിച്ചതാ. ജോസ് കുഞ്ഞോ? ഇവിടെ വേണ്ട. മണ്ടത്തരം പറയാതെ കുഞ്ഞെ, ഇതൊക്കെ നല്ല വിറ്റാമിനുള്ള സാധനങ്ങളാ. ഇത് കണ്ടോ, ബ്രിട്ടാനിയ ബിസ്ക്കറ്റ്. ഇത് അമ്മ തിന്നാൽ മോള് കൂട്ടാണ്. ഡാൽഡ നെയ്യ്, കാപ്പി, നെസ്കെഫെ, ഒന്നാം തരം ചായപ്പൊടി, പ്രേനസ്. ഇത് കഴിക്കാനുള്ളതല്ല, സെന്റ മധുരമുള്ളതാ. ഇത് കണ്ടോ, സാരി. ആഹാ, ഇതെല്ലാ വിലയെന്ന് അറിയാമോ? ഇതൊന്നല്ല, ഇത്രയും പല കളറിൽ 5 എണ്ണം. എടാ, എടുത്തോണ്ട് പോകുന്നുണ്ടോ? ഒരു കാര്യം പറയുന്നുണ്ട്, മറ്റൊന്നും വിചാരിക്കുന്നു. ഈ കുഞ്ഞച്ചൻ തന്നെ സാധനങ്ങൾ മാത്രമേ ഇവിടെ വാങ്ങിക്കുന്നുള്ളൂ. അത് ചീര ജനകീയമല്ലല്ലോ കുഞ്ഞ്, ഒരാളെ മാത്രം അങ്ങനെ. ഏ, നമ്മുടെ ആളെ ഒന്ന് അറുത്തു നോക്ക്, ഇഷ്ടമാകും. എന്തുകൊണ്ട് പോ, എന്തുകൊണ്ട് പോവാൻ?
അച്ചാമേ, നിന്റെ ശരീരം ഈയിടെ ഒന്ന് വിനിങ്ങിയിട്ടുണ്ടല്ലോടി. വല്ല ഇവിയാനത്ര മോശമൊന്നും ആയിട്ടില്ല. ഇവിടെ വന്നത് പിന്നെ ഒരഞ്ചെട്ട് പത്ത് കിലോ കൂടിയിട്ടുണ്ട്. എന്നൊരു പട്ടി കുടിച്ചത് എടാ കൊത്തമത്തായി പട്ടി ഓടിച്ചു. എടാ മത്തായി, നീ ആറ് മോശമല്ലല്ലോ. എന്താണ് അച്ചാമേ, നീ ഇങ്ങോട്ട് വരാനെ കൊണ്ട് എത്ര ആളായിട്ടു? അച്ചാമേ എന്തോന്നാ ഈ പറയുന്നത്? അവരിവിടെ ഉള്ള പേര് ഇങ്ങോട്ട് വരാൻ ഒക്കുമോ? ഇപ്പൊ എന്റെ രണ്ടും കൂടെ പള്ളിയിൽ പോകുന്നത് കണ്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എടാ അവരുടെ ചാട്ടമൊക്കെ കഴിഞ്ഞു, രണ്ടും പട്ടികളെ പോലായി. അന്നെ ഞങ്ങളുടെ കാരുണ്യം കൊണ്ട് വല്ലതും കിട്ടിയാ കിട്ടി. ആ കാര്യത്തിൽ അന്നക്കുട്ടിക്ക് എതിർപ്പൊന്നും ഇല്ലായിരുന്നോ? അന്നക്കുട്ടിയുടെ പണിയൊന്നും ജോസിന്റെ അടുക്കൽ ഓർത്തില്ല. പോയില്ല, പൊരിച്ച മോന്റെ മോനല്ലേ. ഇപ്പൊ കുഞ്ഞോടാണ് ജോലി എന്ന് പറയോ? എന്തോ എനിക്ക് വേണ്ടി കടയിൽ പോവാ കണ്ണു വാങ്ങിച്ച. എടാ രാഹേന്റെ ജോലി എന്നാണെന്നറിയാവോ? ഇവിടെ പശുവിന് പുല്ല് പറിക്കുക, എന്റെ കാല് തിരുമോഷ ഒന്ന് കണ്ടു കണ്ടോ? സംസാരിച്ചോ? സംസാരിച്ചില്ല. ഞാൻ തന്ന പണവും സാധനങ്ങളും എല്ലാം കൊടുത്തോ? കൊടുത്തോന്നോ? കൊള്ള, എന്റെ കുഞ്ഞെ കുഞ്ഞ് തന്ന 100 രൂപാനോട്ട് അങ്ങോട്ട് കൊടുത്തപ്പോ ആ പെണ്ണിന്റെ മുഖത്തെ സ്നേഹം ഒന്ന് കാണേണ്ട തന്നെ ആയിരുന്നു. ഞാനവർക്ക് എന്നെ സ്നേഹിക്കായിരിക്കും. അതൊക്കെ പറ. അല്ല എനിക്ക് അവളിൽ നിന്ന് കാണണമല്ലോ. ഇപ്പൊ വേണ്ട, ഒന്ന് രണ്ട് തവണ കൂടി ആദ്യം ഇതൊക്കെ കൊടുത്ത് ഒന്ന് പരിവത്തിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു. ആ കുഞ്ഞെ, ഒരു 100 രൂപ വേണമല്ലോ. ഒരു കറക്കനെ 6 മേടിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കായി കറക്കുന്ന ആട്? അയ്യോ, കറക്കുന്ന ആടല്ല, കറക്കുന്ന റാഡാണ്. എന്താ പ്രശ്നം? പിന്നൊരു കാര്യം, നമ്മുടെ മെട്രോപൊളിറ്റൻ ക്ലബിലെ മെമ്പേഴ്സ് ഒരു ഡിന്നറിന് വരുന്നുണ്ട് ഇന്ന്. ഡിന്നർ പൊടി പൊടിക്കണം. അവിടെ നിന്നെ കണ്ടോ? എന്റെ തൊട്ട അപ്പടി കീറിയല്ലോ. ഒരു ചട്ട വയ്പ്പിക്കാനുള്ള പണി എന്നാണ് നീ ഇത് കണ്ടോ? എന്റെ കർത്താവേ, ഇത് മുഴുക്ക കീറിയല്ലോ. എനിക്ക് ചോറും വേണ്ട, മുണ്ടും വേണ്ട, ശകലം പോലെ വായിലിടാൻ ഞങ്ങൾക്ക് തല കറങ്ങും. എന്റെ ഈശോയെ, ഈ ഗതി വന്നല്ലോ. ഒരു കണക്കിന് നീ ഇതിനെല്ലാം കാരണക്കാരി. ആ പൊന്നും അവനും കാണുന്നില്ല. അത് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നീ ഒരു കാര്യം ചെയ്യും, ഞാൻ വെളിയിൽ പോയി 10 പോലെ കടഞ്ഞിട്ടുമല്ലോ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അപ്പോൾ ഇത് 1 ഏക്കർ 40 സെന്റ് തന്നെ. അല്ലതാ, ഇവരൊക്കെ ആരാ? ആദായ രീതിക്കാരാ? എന്തെന്നാ ചോദിച്ചത്? കുടിക്കാൻ വല്ലതും വേണോ? നിങ്ങളുടെ വേലക്കാരനാ പാവം. ഇതെല്ലാം കാറ്റ് വീണാണല്ലോ. ഒന്നാലും നല്ല കാഫലമെങ്കിലും. നീ എവിടെ പോവാടാ? അത്യാവശ്യമായിട്ട് അവിടെ വരെ പോവാ. എന്നാലേ ഇന്ന
പക്ഷേ നിങ്ങൾക്ക് അർത്ഥം ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? നിനക്ക് വേണ്ടി മരിക്കണം, അതിനും തയ്യാറാണ്. എന്നെ കാണുമ്പോൾ മാത്രം ഇങ്ങനെ പറയുന്നു. പക്ഷേ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ നോയിരിക്കുകയാണ്. അന്നക്കുട്ടി, കൽക്കട്ടയിലെ ഒരു വലിയ കമ്പനിയുടെ ഏജൻസി ഞാൻ എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ മൂന്ന് രാത്രി എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ മുൻപ് പറഞ്ഞ ആ ഏജൻസി കാര്യത്തിന് വേണ്ടി ഓട്ടം തന്നെ ഓട്ടം. ഇന്നലെ ഇവിടെ വരേണ്ടതായിരുന്നു. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് 4 മൈൽ വന്നപ്പോ ടയർ വിടുകയായിരുന്നു. നിർഭാഗ്യത്തിന് ചെപ്പിനെ ഉണ്ടായിരുന്നില്ല. ഈ കലഹത്തിനിടയിൽ ഞാൻ വീർപ്പുമുട്ടി കഴിയുകയാണ്. ഭർത്താവിന്റെ എങ്കിലും സ്നേഹമുള്ള ഒരു നോട്ടമോ ഒരു വാക്കോ. നീ ഇത്രയും സഹിക്കില്ല. നമ്മുടെ പുതിയ ബിസിനസ്സും തുടങ്ങട്ടെ. ആ പിന്നൊരു കാര്യം പരമരഹസ്യമായിരിക്കണം. നമ്മുടെ പുതിയ ബിസിനസ് തുടങ്ങിയാൽ ഉടൻ നമുക്ക് പട്ടണത്തിലേക്ക് മാറണം. അതെ അതെ, പ്രതിമാസം 10,000 രൂപയെങ്കിലും എനിക്ക് വരുമാനമുണ്ടാകും. നമുക്ക് രണ്ടുപേർക്കും സുഭിക്ഷമായി ജീവിക്കാൻ അത് പോരെ. പിന്നെ പട്ടണത്തിൽ ഒരു വലിയ 2 നില കെട്ടിടം ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വാടകയ്ക്കോ? അല്ല, വിലയ്ക്ക് ഒരു ചെറിയ തുക അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞ ഏജൻസിക്ക് 1,00,000 രൂപ വേണ്ടി വരും. 1,00,000? സാരമില്ല, പണം നിൽക്കുവാൻ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഒരു അല്പസ്വല്പം എല്ലാം കുറവ് വന്നാൽ ഒരു ചെറിയ പുരയിടം വിൽക്കാൻ നീ സമ്മതിക്കില്ലേ? വിൽക്കാനും ഇനി ഒന്നിനും ഒപ്പിടരുതെന്ന് അമ്മച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതവരുടെ സ്വാർത്ഥതയാണ്. ഒരു ചെറിയ പുരയിടവും കൂടി എഴുതി വിറ്റാലും അവർക്ക് കഴിയാനുള്ള വക ഇവിടെ ധാരാളമുണ്ട്. നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും. പക്ഷേ അത് നിനക്കും ഇഷ്ടമല്ല. ആ ശരി, വേണ്ട, പണം വേറെ വഴിക്ക് ഉണ്ടാക്കാൻ കഴിയും. ഞാനൊന്ന് നോക്കട്ടെ. എല്ലാം ഇഷ്ടം പോലെ ചെയ്യാം. ശരി, എന്നാ നാളെ തന്നെ രജിസ്റ്റർ കച്ചേരിയിൽ പോയി പ്രമാണം ഒപ്പിടണം. കാര്യം രഹസ്യമായിരിക്കണം. സമ്മതിച്ചോ? എന്താടാ പറയാനെ? എനിക്ക് ഇച്ചിരി പുകല മേടിക്കണം. ഇന്നലെ എല്ലാ പോയ മേടിച്ചേ? 2-3 ദിവസമായി. നാളെ അണായുണ്ട്. ഓ, 4 ദിവസത്തേക്ക് നീ ചോദിക്കരുത്. ഓ, എടാ അവനെ, എന്തോ നീ പോയച്ച് വരുമ്പം വേണ്ട, 10 രൂപയുണ്ട്, എനിക്ക് ഒരു വെട്ടി ചുരുട്ടൂടെ മേടിച്ചോണ്ട് വരാം. ബാക്കി ആശിഞ്ഞു കൊണ്ടോ. അവറാൻ ഇതിൽ കൂടെ 4 എണ്ണം എടുത്തോട്ടെ. വേണ്ട, പറയുന്ന കേട്ടാ മതി. 4 എണ്ണം എടുത്തോട്ടെ. എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ്. ഇരുന്നുറങ്ങുവാണോ? ഒരു കൊല്ലം ചെന്നാലുണ്ടല്ലോ. എന്റെ കാര് പോകുന്ന ഞെക്കിത്താടി. ഈ നാട്ടിലെ ഏറ്റവും നല്ല ചെറുപ്പക്കാരനെ ചീത്തിയാൽ അവന്റെ ഭാവി നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ നിമിഷം കുഞ്ഞച്ചന്റെ പേര് ചീത്തയായിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്കതിൽ സങ്കടമുണ്ട്. അവനെ കൊണ്ട് എല്ലാ വിധത്തിലും സന്തോഷം അനുഭവിക്കുന്ന നീ സങ്കടമുണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ സ്വന്തം സഹോദരനായിട്ടാണ് കുഞ്ഞച്ചനെ ഞാൻ വിചാരിക്കുന്നത്. വേണമെന്നും കേൾക്കാനല്ല ഞാൻ വന്നത്. ഇരുത്തുകൊണ്ട് ഓട്ടയുടെ ചെന്ത കണ്ണിൽ മണ്ണിടാം എന്ന് നീ വിചാരിക്കുകയും വേണ്ട. ഞാൻ എന്ത് ചെയ്യണം പറയൂ. നീ ഇന്ന് വന്ന് പോകണം. നാളെ ഈ സമയത്ത് ഞാനിവിടെ വരുമ്പോ നിന്നെ ഇവിടെ കാണുകയില്ലെന്നുള്ള വിശ്വാസത്തോടുകൂടി എനിക്ക് ഇവിടെ നിന്ന് പോകാമോ? ആ വിശ്വാസം ചിലപ്പോ തെറ്റിയെന്ന് വരും. ഓഹോ, എന്റെ പുറകെ നീയും വരികയായിരുന്നോ? ഇല്ല, ഞാനിവിടെ നിൽക്കുകയായിരുന്നു. അച്ചായനെ കണ്ട് അങ്ങോട്ടൊന്ന് മാറിയെന്ന് മാത്രം. എല്ലാ വിദ്യകളും നീയും പഠിച്ചു. എന്റെ മരമകൻ മിടുക്കനാണെന്ന് എനിക്ക് അഭിമാനിക്കാമല്ലോ. ഇല്ലെങ്കിലും മഠയനല്ല ആശ്വസിക്കാം. ജീവിതത്തിൽ ഇത്രത്തോളം പരാജയപ്പെട്ട ഒരു മഠയനെ ഞാൻ കണ്ടിട്ടില്ല. ആ മഠയനെ അങ്ങ് വെറുതെ വിട്ടേരെ അച്ചായ, അവനങ്ങ് ജീവിക്കട്ടെ. നിവർത്തിയില്ല ഇക്കാര്യത്തിൽ, ആരും ഇടപെടണ്ട. എന്നെ പ്രതി ഒരു വഴക്കുണ്ടാക്കണ്ട, ഞാൻ പോയിക്കൊള്ളാം. നീ എന്നെ ഇവിടെ നിന്ന് പോകണം, അത് നിർബന്ധമാണ്. അവൾ ഇവിടെ നിന്ന് പോകുന്നില്ലെന്ന് മാത്രമല്ല,
അച്ഛായൻ ഉടനെ ഇവിടെ നിന്ന് പോവുകയമ്മ. ഞാൻ പോകണോ? എടാ ഈ അപമാനത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ പോയേ തീരൂ. ഓഹോ, നീ നല്ലവളാകേണ്ട തന്നെയാണ്. ദയവ് ചെയ്ത് എന്നെ മരിക്കാനെങ്കിലും അനുവദിക്കൂ. എന്റെ കൂട്ടുകാരൻ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു ചുമതല സത്യസന്ധതയോടുകൂടി ചെയ്തു തീർത്തതിൽ ഏൽക്കേണ്ടി വന്ന എല്ലാ പ്രതിബന്ധങ്ങളും തട്ടിത്തെറിപ്പിച്ചവനാണ് ഞാൻ. എന്റെ അമ്മ, അച്ചായ, കാമു, ഞാനതിൽ അഭിമാനം കൊള്ളുന്ന ഗ്രഹിക്കും. പക്ഷേ നീ എന്നെ ധിക്കരിച്ചാൽ, അനാഥയെ റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ പൊന്നച്ഛന്റെ മുമ്പിൽ ഞാൻ തലകുനിക്കേണ്ടി വരും. ഈ അപവാദങ്ങൾ ആ ബന്ധത്തെ പോലും തകർക്കുകയില്ലെന്ന്. ഇല്ല ഗ്രേസി, ഇല്ല. ലോകത്തിലുള്ള എല്ലാ സ്നേഹബന്ധത്തെക്കാളും വലുതാണ് സുഹൃത് ബന്ധം. അതുകൊണ്ട് ഒരിക്കലും ആ ബന്ധത്തിന് തകർച്ച ഉണ്ടായിരുന്നു. സാരമില്ല, ധൈര്യമായിരിക്കും, ധൈര്യമായിരിക്കും. ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും മറക്കില്ല. ഇരിക്കട്ടെ, യാത്രയ്ക്കാവുന്നില്ല. സാറിനോട് യാത്ര പറയാൻ കഴിഞ്ഞില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാനിന്ന് പോകാനാ സാർ. ഓ, ഇന്ന് പോകേണ്ട ദിവസമാണല്ലോ. അതെ, ഞാൻ പോകുന്ന എഴുത്തേക്കാം. ശരി, ആ യാത്ര കുഞ്ഞു വല്ലതും കൊടുത്തോ. കൊടുത്തോ. ശരി, പോട്ടെ.
മർക്കോസ് നല്ലവനാണല്ലേ. ഇതാ 5000 രൂപയുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കഴിഞ്ഞോളാം. നീ എവിടെ പോവാ? ഞാനൊരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ പോകുന്നു. അത് പ്രമാണിച്ച് മദ്രാസ്, കൽക്കത്ത, ബോംബെ, ജബൽപൂർ എല്ലാം ഒന്ന് കറങ്ങണം. അപ്പൊ ഇത് മുഴുവൻ നീ വിട്ടുവരണം. കേൾക്കുമെന്ന് നല്ല വാക്ക് പറഞ്ഞ് നാളെ വെളുപ്പിന് ഇവിടെ വിട്ടോണം. ടാക്സി വരാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിങ്ങ് വന്നോളൂ. എന്തോ ആയാലും നമുക്കിത് കിട്ടിയില്ലേ? പിന്നെ നിനക്ക് നിങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ സത്യമാണോ? കുഞ്ഞവരാത്തിനെ ഇതുവരെയായിട്ടും ബോധ്യമായില്ലേ? പറഞ്ഞത് കേട്ടില്ലേ? കേസിൽ കിടന്ന് അവരുടെ തെങ്ങുംതോപ്പും പാറും ഒക്കെ തിരികെ കിട്ടിയെന്ന്. എന്റെ കർത്താവെ, ഞാൻ എന്ത് നേർച്ച നേർന്നാന്ന് അറിയാവോ? നിങ്ങൾ പോവാൻ ഈ തെങ്ങുംപുരകളും പാടവും ഒക്കെ തിരികെ കിട്ടാൻ. കുഞ്ഞവാത്ത, ഞാൻ അവസാനമായിട്ട് പറയാന്നേ, നിങ്ങൾ പോവാന്നേ. ഈശോ നിശ്ചയിക്ക അല്ലെങ്കിൽ മീനുകളാണ്. പരമദരിദ്രവാസികള് എല്ലും തൊലീവായിട്ട് വന്ന് കയറിയതാ. കണ്ടില്ലേ പോത്ത് പോലെ പോകുന്ന പോക്ക്. യോ, നിങ്ങളങ്ങോട്ട് ഞാൻ ഒരു 10 കൂടി മെഴുകുതിരി വാങ്ങിച്ചിട്ടൊന്ന് മാതാവിനൊന്ന് കത്തിക്കാം. എന്തിനാ 10 കൂടാക്കുന്നു? ഒരു 100 കൂടങ്ങ് വാങ്ങിച്ചേക്കാം. എന്തായാലും ദരിദ്രവാസികൾ പോയി കട്ടിയില്ല. നമ്മുടെ മധുരം ആഘോഷിക്കാൻ നമുക്ക് കാശ്മീരിൽ പോകണം. നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ജനറൽമാനേജറെ ചിരിച്ചു. എന്നിട്ട് ജോലി കിട്ടി ഒരു മാസം കഴിയുന്നതിന് മുൻപ് ലീവ് വേണോ എന്ന് ചോദിച്ചു. എന്നിട്ടത് ജാക്ഷനാക്കി തന്നായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ നീ ടെലഗ്രാം ഒന്ന് അടിച്ച കൊടുത്ത്. ഹലോ, അച്ഛൻ മാനേജർ, ഗുഡ് ഈവനിങ്. സാർ, സാർ ഞാൻ ഇന്നത്തെ മെയിൽ തന്നെ ഉടനെ പുറപ്പെടുകയാണ്. പെട്ടെന്ന് ലീവ് എടുക്കേണ്ടി വന്നത് എനിക്കും ഖേദമുണ്ട്. ഞാൻ ഉടനെ തിരിച്ചെത്തിക്കോ സാർ. താങ്ക് യു സാർ, താങ്ക് യു. ഇവിടെ ഇല്ലെന്നാ തോന്നുന്നത്. അന്നക്കുട്ടി, അന്നക്കുട്ടി, ഇന്നലെ മുതൽ ജോസിനെ കാണുന്നില്ലല്ലോ. അവൻ എവിടെ പോയി? എന്തോ ബിസിനസിന്റെ കാര്യമാണെന്ന് പറഞ്ഞു. അവൻ പോയത് എവിടെയാണെന്ന് അവന് തന്നെ നില നിശ്ചയമില്ല. പിന്നെ ഇവളോട് ചോദിച്ചോണ്ട് വല്ല പ്രയോജനമുണ്ടോ? നമസ്കാരം. നമസ്കാരം. അല്ല, നിങ്ങളിവിടുന്ന് മാറിയില്ലേ? എങ്ങോട്ട് ചേട്ടാ? ഇന്നലെ മാറാമെന്നായിരുന്നല്ലോ സമ്മതിച്ചിരുന്നത്. എന്തോ മാറണമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലായി. നമ്മുടെ ആദായ നീതിയായി. എന്താദായ നികുതി? എന്റെ പേരാണ് ചൂർണിക്കര പത്തുള്ള. ഓ, അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാനാണ് ഈ പുരയും പറമ്പും എല്ലാം എഴുതി വാങ്ങിച്ചാണ്. അന്നക്കുട്ടി, അന്നക്കുട്ടി, ഈ ഒരു വാടി എന്റെ ദേവമാതാവേ. കപ്പക്കാലായിനെ ഒരു തുണ്ടുപുരയുടെ നിൽക്കാനാണെന്ന് പറഞ്ഞില്ലേ ഒപ്പിട്ട് വാങ്ങിച്ചത്? എന്തോന്ന് തുണ്ടുപുരയിടം? ഈ വീട്ടിലെ ഫർണിച്ചറിന് പ്രത്യേകം 2000 രൂപ വരെ ഉടമ്പടിയിൽ കുളിച്ചിട്ടുണ്ട്. ആ, ഇനി കരഞ്ഞിട്ട് മിണ്ടിട്ട് ഒന്നും കാര്യമില്ല. ഉടനെ എല്ലാവരും ഇറങ്ങിത്തരണം. ഞാൻ പറഞ്ഞില്ലാത്ത എന്റെ ഭർത്താവേ, ഇനി നമ്മൾ എങ്ങോട്ട് പോകും? എന്നാ ജോലി ചെയ്യും? എങ്ങനെ ജീവിക്കും? അമ്മയ്ക്കും അപ്പച്ചനും കൂടി ഉണ്ടാക്കി വെച്ച നാശമല്ലേ ഇതെന്ന്? എന്റെ പൊന്നച്ചാത്തിന് റോട്ടിലേക്ക് ഇറങ്ങി വിട്ടു. ഇന്ന് ആ റോട്ടിലേക്ക് തന്നെ നമ്മൾ വരഞ്ഞു. എന്റെ മോളെ, നീ അതും ഇതും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതെ
നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട. വരാനുള്ളതെല്ലാം വന്നു കഴിഞ്ഞു. സന്ധ്യയ്ക്ക് മുമ്പ് വല്ല അനാഥ മന്ദിരത്തിൽ ചെന്ന് കയറാം. വാ. വലിയ കഷ്ടമായി പോയി. ആ പൊന്നച്ചന്റെ അപ്പച്ചനെ അമ്മയെ എല്ലാരും അവരെ വീട്ടിൽ നിന്ന് അടിച്ചറു. ആ ദത്തുപുത്രൻ ആ ജോസേ ആ റാസ്കൽ എന്ത് ചെയ്തെന്ന് അറിയാവോ? അവരറിയാതെ തന്നെ ആ വീടും പറമ്പും എല്ലാം അങ്ങ് എഴുതി വിറ്റു. ഇത് അവരവിടെ അവരാ പള്ളി മറ്റത്തൂടെ തെക്കോട്ട് പോകുന്ന കണ്ടു. കറിക സ്റ്റാർട്ടിംഗ് ടുഡേ കൊച്ചിൻ എക്സ്പ്രസ് ഇൻഫോം ഗ്രേസി പൊന്നച്ചൻ. എന്റെ കുഞ്ഞ് ഇന്ന് വേണ്ട, എനിക്ക് വല്ലാത്ത ഒരു പേടി. ഏ നല്ല നിലാമ്പിടിച്ചുകൊണ്ട് തന്നെയല്ല സിനിമ കഴിഞ്ഞ് ആള് വരുന്ന സമയവാ. ചേട്ടാ, അതിനെന്റെ അവന്മാരുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ നാളെ തന്നെ ബോംബേക്ക് പോകും, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. ആ എന്നാ ബോംബെന്ന് വന്ന് കഴിഞ്ഞിട്ട് മതി. അല്ല ഒരു കാര്യം ചെയ്യാം, ഞാൻ ബോംബേക്ക് അയച്ചു തരാം. ഞാൻ പോടോ. വാ. എന്റെ കുഞ്ഞ് ഇന്ന് വേണ്ട, പിന്നൊരു ദിവസം ആകട്ടെ. ഞാൻ തന്നയച്ച സാധനങ്ങളെല്ലാം ഗ്രസിക്ക് കൊടുത്തു. കൊടുത്തോന്നോ? അതൊക്കെ പറ്റിക്കാത്ത വെച്ച് പൂട്ടി. പണമോ? ആ പണം അടി വെച്ചു. ആടോ? എന്റെ കുഞ്ഞ് ആട് ചെന്ന പാടെ തെറ്റു. ഈ ബാക്കി കാര്യം ഇങ്ങനെ വാ. അല്ല ഒരു കാര്യം ചെയ്യാം, കുഞ്ഞ് അങ്ങോട്ട് പോയി പ്രവർത്തിച്ചു, ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കുക. ശരി. സത്യം പറഞ്ഞ എന്റെ ഗ്രേസി, പകലൊരു നൂറ് കൂട്ടം കാര്യങ്ങളാണ്, ഒന്ന് തിരിയാൻ പോലും സമയം കിട്ടുന്നില്ല. എത്ര നാളായി ഇങ്ങോട്ടൊന്ന് വരാൻ വിചാരിക്കുന്നു. മത്തായി വഴിയായി നാം കടപ്പെട്ടും പരിചയപ്പെട്ടും ഇരിക്കുകയാണല്ലോ. എനിക്ക് ആരോടും ഒരു കടപ്പാടുമില്ല. ഏതായാലും ഈ രാത്രിയിൽ ഇങ്ങനെ കുടിച്ചോണ്ട് വന്നത് ശരിയായില്ല. മദ്യപിച്ചോ? ഇതെന്താ ഒരു സ്നേഹമില്ലായ്മ? അഞ്ഞനായ കുഞ്ഞച്ഛന് രാത്രിയും പകലും ഇവിടെ വരാം, ബന്ധുവായി എനിക്ക് പാടില്ല. ഇതെന്തൊരു നീതിശാസ്ത്രമാണ്? ഗ്രേസി എന്റെ പ്രിയപ്പെട്ട അളിയന്റെ ഭാര്യയല്ലേ. അളിയനോടില്ലാത്ത ബന്ധം ഭാര്യയോട് എങ്ങനെ ഉണ്ടായി? പക്ഷെ ഞാൻ കല്യാണം കഴിച്ചു വന്നപ്പോഴേക്കും പൊന്നച്ചൻ അങ്ങ് പോയി കഴിഞ്ഞു. എന്ന് മാത്രമല്ല, പൊന്നച്ചൻ എല്ലാ ന്യായമായ അവകാശങ്ങളും കൊടുക്കണമെന്ന് വാദിക്കുന്നവനാണ് ഞാൻ. പൊന്നച്ചൻ വന്ന ഉടനെ അത് കൊടുക്കുകയും ചെയ്യും. ഗ്രേസി കണ്ട അന്ന് മുതൽ എന്റെ മനസ്സുറങ്ങുന്നത് ഗ്രേസിയുടെ കൂടെയാണ്. നമ്മൾ ഇനി ഇങ്ങനെ സംസാരിച്ച് സമയം കളയാണോ? ആരടാ? നീ എവിടെ പോയിട്ട് വന്നു? ഞാന് ചുമ്മാ ഇതാണ് കാറ്. ഇല്ല ഇത് ഞാനാണ് കാറെന്ന്. ഇത് ജോസ് കുഞ്ഞിന്റെ. ജോസ് അവിടെ? ജോസ്? ജോസ് അവിടെ. അയ്യോ
നാട്ടിൽ നിൽക്കാൻ വയ്യാത്ത ഒരു പരിസ്ഥിതി ഉണ്ടായി, എല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. അറിയാം, ഒരു പെണ്ണിന് വേണ്ടി നിങ്ങൾ കഴിച്ച ത്യാഗം മറ്റാരും കഴിച്ചു. പക്ഷെ ഫലം എന്താ മനസ്സിലായില്ല. കുഞ്ഞച്ഛനും നിങ്ങളുടെ ഭാര്യയുമായി ഞാൻ പറയുന്നു. അത് കുടിക്കേണ്ടതിന് പൊന്നിക്കനല്ലേ ഇടാ? അതെ അതെ അതെ, കെട്ടിയവളുടെ അടുത്തേക്ക് പോവുകയായിരിക്കും. അതിനിപ്പോ അവളെ കുഞ്ഞത്തിന്റെ കസ്റ്റഡിയിലല്ലേ. കുഞ്ഞച്ഛനുണ്ടോ? പട്ടി, നിന്റെ കുഞ്ഞച്ഛൻ മാണിക്ക എന്താണ്? എനിക്ക് മനസ്സിലായില്ലേ, ഞങ്ങളുടെ കിടന്ന ഒരു തേവർച്ചയെ കെട്ടിക്കൊണ്ടുവന്ന് എന്റെ മോൻ തലക്ക് വെച്ച് കൊടുത്തിട്ട് നിങ്ങളുടെ നാട് വിട്ടു, എന്റെ മോനെ അവൻ നശിപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ അതിന്റെ കൂലി കാത്തിരിക്കുന്നു അല്ലേ? എടാ, അവനെന്ന് കുത്തുകൊണ്ട് ആത്മഹത്യയിലാണ് ഒരു നാരിയ പെണ്ണ് കേസിന്. മനസ്സിലാണോ ഇപ്പോ? എന്താ, നിനക്ക് തൃപ്തിയായല്ലോ, നിന്റെ കൂട്ടുകൊണ്ട് അവന് കിട്ടാവുന്നതെല്ലാം കിട്ടി. അമ്മേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാമടാ. വരുന്ന വയ്യ. അതെ, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. രണ്ടുപേരും ആശുപത്രിയിലാ. പാപം ജോസ് കുഞ്ഞ്, അരിയന്റെ ഭാര്യ ഒന്ന് ഉപദേശിക്കാൻ ചെന്നതാ. കൊട്ടത്ത് കുഞ്ഞൊക്കെ ഒറ്റ കൂട്ട്, അല്ലറ ചില്ലറ പരുക്കൊക്കെ കുഞ്ഞിക്കിനും പറ്റി. ഏതായാലും കുഞ്ഞ് ഇപ്പഴങ്ങോട്ട് പോകണം. ഇപ്പം ഗേസിയുടെ മടിയിൽ
തലയും വെച്ചിട്ട് കുഞ്ഞച്ചൻ ഉറങ്ങുന്ന നേരമാണ്. ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, കുഴപ്പമുണ്ടോ? അപ്പോ കുഞ്ഞച്ചനും ഗ്രേസിയും ആ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ നടക്കട്ടെ കുഞ്ഞെ, നടക്കട്ടെ. നിന്നെ അങ്ങോട്ടാ കത്തി എടുക്കുന്നത്? ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുക. ആ കുഞ്ഞത്തിന്റെ കാര്യം കുഴപ്പമൊന്നുമില്ല, ജോസിന്റെ കാര്യം പറയാറായിട്ടില്ല. ഓഹോ, ജോസുകുഞ്ഞിനെ എങ്ങനെ ഇരിക്കുന്നു? ജോസുവിന്റെ കാര്യം ഒന്നും പറയാറായിട്ടില്ല, കുഞ്ഞത്തിന് കുഴപ്പമൊന്നുമില്ല. ആ കുഞ്ഞത്തിന്റെ പഴയ പ്രേമമുണ്ടല്ലോ ഓമന, ആ പെണ്ണും വന്നിട്ടുണ്ട്. ഓമനെ അത് പറയുമ്പോ എന്നാ തനിക്കൊരു ഞെട്ടല്. എടാ, പൊന്നച്ചൻ പറഞ്ഞ ചൂടായി അങ്ങോട്ട് പോയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് വരാം. എന്നാ ഒരു കാര്യം ചെയ്യും, ഒരു ഇഞ്ചക്ഷൻ ആ നേഴ്സമ്മയ്ക്ക് വിട്, ഒരു ഇഞ്ചക്ഷൻ താനും വിട്, അത് തന്നെയാ തനിക്ക് പറ്റി മാറി. കേറി പറിക്കാട ഒരു ചോദ്യം വെച്ചിരുന്നു. കുഞ്ഞച്ചൻ ആരാണ് നിങ്ങളെ കുത്തിയത്? ജോ വേഗം പറയൂ, ആരാണ് കുത്തിയത്? ജോ പറയൂ. കുഞ്ഞച്ചൻ. ഞാൻ കാരണം എന്തെല്ലാം അപവാദങ്ങൾ കേട്ടു, ഇപ്പോഴിതിനും കാരണമായി. നമ്മളല്ല കാരണക്കാർ, വിവരമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ. ഞാൻ അതൊന്നും വകവയ്ക്കുന്നില്ല. അതെ, പൊന്നച്ചൻ തന്നെ, നിന്റെ കഴുത്തിൽ മിന്നുകെട്ടിയ പൊന്നച്ചൻ. ഇത് ഓമന, കുഞ്ഞച്ചനെ സ്നേഹിക്കുന്ന ഓമന. നീ എപ്പോ വന്നു പൊന്നച്ച? ഞാൻ വെളുപ്പിനുള്ള ട്രെയിനിൽ വന്നു, വിവരങ്ങളെല്ലാം അറിഞ്ഞു. എന്നിട്ട് ഇതുവരെ എവിടെയായിരുന്നു? നിന്നെ ഇവിടെയും പറ്റി നാട്ടുകാരും വീട്ടുകാരും പറയുന്നത് മുഴുവൻ ഞാൻ ചുറ്റി നടന്ന് കേട്ടു. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഒരുമിച്ച് കണ്ടു. എന്റെ കർത്താവേ, പൊന്നച്ച, ഈ ലോകത്തിലുള്ള സകലരും എന്തും പറഞ്ഞുകൊള്ളട്ടെ, നീ മാത്രം ഞങ്ങളെ അവിശ്വസിക്കരുത്. എനിക്ക് വിശ്വാസമുള്ളടാ, ഉറച്ച വിശ്വാസം. നീ വിശ്വാസവഞ്ചകനാണെന്ന് ഈ ലോകത്തുള്ള സകലരും വേണ്ട ദൈവമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കില്ല. നീ എന്റെ ഉത്തമ സുഹൃത്താണ്, ഗ്രേസി എന്റെ വിശ്വസ്തയായ ഭാര്യ. പൊന്നച്ച, ഞാൻ വണ്ടി ഇറങ്ങിയത് മുതൽ എന്നെ പരിചയമുള്ള എല്ലാവർക്കും എന്റെ സ്നേഹിതൻ എന്റെ ഭാര്യയെ സഹായിച്ചതിനെ പറ്റിയേ പറയാനുള്ളൂ. എന്റെ അപ്പന്റെയും അമ്മയുടെയും സ്ത്രീയെ പറ്റി ഈ നാളികൾക്കൊന്നും പറയാനില്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സഹായിച്ചാൽ അതിന് ചീറ്റ അർത്ഥം കൽപ്പിക്കുന്ന ഇടപ്പാളികൾ അവർ ആരായെന്നാണ് എനിക്ക് പുച്ഛമാണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിന്? കൊലപാതക കുറ്റത്തിന്. ജോസ് മരിച്ചു. മരിച്ചു. ഞാൻ കുത്തിയിട്ടല്ല സാർ അയാൾ മരിച്ചത്. നിങ്ങൾ വരണം, തൽക്കാലം നിങ്ങൾ ജയിൽവാറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുഞ്ഞച്ച, ജയിൽവാറിൽ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ഈ മുൾമുടിയും കുരിശും എനിക്കുള്ളതായിരുന്നു, നീ എന്തിനത് ഏറ്റുവാങ്ങി? കുഞ്ഞച്ചന്റെ കേസിന് വേണ്ടി പണം എത്ര വേണമെങ്കിലും ഞാൻ ചിലവാക്കാം, വാരി കോരിക്കൊടുക്കാം. അക്കാര്യത്തിൽ എന്റെ പെങ്ങളെ വിഷമിക്കണ്ട. എന്റെ കൊന്നു മാണിച്ച മനസ്സാ വാച, ഞാൻ ഒരു പാപവും ചെയ്തിട്ടുള്ളവളല്ല. എന്നിട്ടും എനിക്കിത് വന്നല്ലോ. വന്നതിനെ പറ്റി എന്തിനോർക്കുന്നു? വന്നതിന് ശേഷം നോക്കുകയേ ഇനി നിവർത്തിയുള്ളൂ. ആശയ്ക്ക് മാർഗമില്ലെന്ന് എല്ലാവരും പറയുന്നു. തെളിവുകൾ വേണ്ടുവോളം ഉണ്ട്, മത്തായി ദൃക്സാക്ഷിയുമാണ്. എങ്കിലും കേസ് നമുക്ക് ഗുണമായി വിധിക്കുമെന്ന് നമ്മുടെ വക്കീൽ പറയുന്നു. അത് വെറുതെ പറയുന്നതാ, പണം വാങ്ങിയതിന് ഒരാശ്വാസം പറയുന്നതേ ഉള്ളൂ. എന്റെ മകന് ഇത്രയും ദിവസമായിട്ട് ഒന്ന് ജാമ്യത്തിൽ ഇറക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ല. പെങ്ങൾക്കറിയാതെ ദൈവത്തോട് അപേക്ഷിക്കുക. എന്റെ കർത്താവേ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടൊന്നും വരാതിരിക്കാം. വരവും പോക്കും എല്ലാം കഴിഞ്ഞു, ഇന്ന് നിന്റെ വിധി പറയുന്ന ദിവസമാണ്. പറയട്ടെ, എന്ത് വിധിക്കട്ടെ? എനിക്കൊരാഗ്രഹമേ ഉണ്ടായിരുന്നത് നിങ്ങൾ രണ്ടുപേരും
ഒന്നിച്ചായി തീരണമെന്ന്. അത് സാധിക്കും. ദൈവത്തിന് അമ്മേ, അമ്മയും എന്നെ വേദനിപ്പിക്കുകയാണ്. അത് മാത്രമാണല്ല കുട്ടിയുടെ സമ്പാദ്യം. മാണിത്തായ, മനസാക്ഷിയോട് മാപ്പ് ചോദിക്കേണ്ടൊക്കെ വണ്ണം ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം. എങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഏതെങ്കിലും തരത്തിൽ മാണിത്തായനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കും. നിന്നെ ഇവിടെ നിന്ന് തിരികെ കിട്ടുമെങ്കിൽ എനിക്കത് മാത്രം മതിയായിരുന്നു. എല്ലാവരോടുമായി പറയുക, സ്നേഹത്തോളം ഇത്ര വലിയ വികാരവിശേഷം ലോകത്ത് മറ്റൊന്നില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. അമ്മേ, അമ്മയ്ക്ക് ഞാനില്ലാതെ പോയാൽ പിതാ നിൽക്കുന്നു മറ്റൊരു മകനും മകൻ. അമ്മ വേദനിക്കും, അമ്മ കരയരുത്. ഈ കേസിലെ വാദിഭാഗം സാക്ഷിയായ മത്തായി ഈ കോടതി മുമ്പാകെ ബോധിപ്പിച്ച മൊഴികളിൽ നിന്ന് പ്രതി കൊലപാതകം നടത്തിയിട്ടുള്ളതായി അസന്നിഗ്ധമായി തെളിഞ്ഞിരിക്കുന്നു. ദൃക്സാക്ഷിയുടെ മൊഴിയും സാഹചര്യ തെളിവുകളും സംഭവത്തിന്റെ സത്യാവസ്ഥ വിളിച്ചറിയിക്കുന്നതിനാൽ പ്രതിയായ കുഞ്ഞച്ചൻ കൊലക്കുറ്റത്തിനർഹമായ ശിക്ഷാവിധിക്ക് യോഗ്യനാണെന്ന് ഈ കോടതി വിചാരിക്കുന്നു. ജോർജ് കൊല്ലപ്പെട്ടത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു സ്ത്രീയുടെ മാനവും ജീവനും രക്ഷിക്കാൻ വേണ്ടിയാണ് കുഞ്ഞച്ചൻ ജോസുമായി ഏറ്റുമുട്ടിയത്. പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ഇന്ത്യൻ പീനൽ കോഡ് 3 വകുപ്പ് അനുസരിച്ച് കുറ്റകരമാകുന്നില്ല. എന്നാൽ പ്രതിയായ കുഞ്ഞച്ചനെ വെറുതെ വിട്ടയക്കുവാൻ ഈ കോടതി ഉത്തരവായിരിക്കുന്നു. കുഞ്ഞച്ചൻ